നമസ്കാരം, വെൽക്കം ടു ശിവകുമാർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ അതിഥിയായിത്തിരിക്കുന്നത് ഒരു വോക്കോ വയലിനിസ്റ്റാണ്. പി ജിയിൽ റാഗൊക്കെ വാങ്ങിച്ച് ഇന്ന് ഈ ഫീൽഡിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിംഗറും കൂടിയാണ് അന്നപൂർണ. നമുക്ക് അന്നപൂർണയെ പോഡ്കാസ്റ്റിലോട്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം അന്നപൂർണ. നമ്മൾ ഒത്തിരി ബയോഡേറ്റാസ് ഒന്നും പറയുന്നില്ല, കാര്യം നിങ്ങളെ കുറിച്ച് അറിയുന്നതുകൊണ്ടും ഫേമസ് ആയതുകൊണ്ടാണോ ഇതിനൊക്കെ വിളിക്കുന്നത്. അപ്പൊ അതിന് കൂടുതൽ ബയോഡേറ്റ ആവശ്യമില്ല അന്നപൂർണയ്ക്ക്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നപൂർണ മനസ്സിലുള്ള ഒത്തിരി സത്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ റിസർച്ചും ഒക്കെ ഉണ്ടാവും മ്യൂസിക്കിനെ കുറിച്ച്. അപ്പൊ അത് നമ്മള് വരുന്ന ജനറേഷന് നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പാടാൻ മാത്രമേ മയക്കിട്ടുന്നുള്ളൂ, സംസാരിക്കാൻ മയക്കി തരുന്നില്ല. അപ്പൊ നമുക്ക് പറയാനുള്ള അവസരം നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഓരോ സ്റ്റേജിൽ നമുക്ക് ഓരോ അനുഭവങ്ങൾ നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്, ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന എന്തൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും ചെയ്യാൻ പറ്റും, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുറന്ന് സംസാരിക്കാം ഫ്രം യുവർ ഹാർട്ട്. ഓക്കെ, ആദ്യമായി എന്നോട് ചോദിക്കുന്ന വോക്കൽ വോക്കലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യം പോവാം. ഇത് നമുക്ക് വയലോട്ട് നമ്മള് ഇപ്പോ അനുഭവം റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് കാരണം ഈ വോക്കലിന് ഒരു പാരമ്പര്യം നോക്കുന്നത് കച്ചേരി പാരമ്പര്യം എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നുണ്ട്. ഇത് ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു 100-125 വർഷം എടുത്തോളും, അതിൽ കൂടുതൽ പോകണ്ട, ഒരു 100-125 വർഷം എടുത്തോളും. ഇത് ആദ്യ കാലത്ത് ഭജനയിൽ നിന്നും കച്ചേരിയിലോട്ട് ഇതൊരു ചേഞ്ച് ഉണ്ടായി. ആ സമയത്ത് ആ ഭജനയ്ക്ക് ഉപയോഗിക്കുന്ന പോലെ ഹാർമോണിയം തന്നെയായിരുന്നു ഈ കച്ചേരിയുടെ അക്കമ്പനിമെന്റ് വെച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ വോക്കലിസ്റ്റ് പാടുന്നതിന്റെ ആ സ്റ്റൈൽ ഓഫ് സിംഗിങ് വെരി സിമിലർ ടു ഹാർമോണിയം ആയിരുന്നു. ആ റൺസ് പാടുന്നതും ആ പിച്ചിങ് പോലും നോക്കിക്കഴിഞ്ഞാൽ ഒരു എഫിന് പാടും, ജിക്ക് പാടും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് മൈക്കില്ലാത്തതുകൊണ്ടെന്ന് പറയുന്നത് അങ്ങനെയൊന്നല്ല, അവരുടെ റേഞ്ച് അവർ അത്രയും കൂട്ടി വെച്ചിരുന്നു. മിനിമം ഇക്ക് പാടിക്കൊണ്ടിരുന്നത് 2-3 കുറഞ്ഞൊന്നും അങ്ങനെ ആരും പാടി കേട്ടില്ല. പണ്ടത്തെ എജി കിട്ടപ്പ അല്ലെങ്കിൽ പി ഒ ചിന്നപ്പ ആ റേഞ്ച് ഒക്കെ നോക്കി നോക്കുമ്പോൾ അത്രയും പാടും, കെ പി സുന്ദരം പാടൊക്കെ പാടുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഗമകത്തിന്റെ പ്രാധാന്യം മാറിയതാണോ അല്ല അക്കമ്പനിമെന്റ് മാറിയതാണോ എന്നറിയില്ല, പിന്നെ ഫ്ലൂട്ടിലോട്ടാണ് ഒരു അക്കമ്പനിമെന്റ് ആയിട്ട് മാറിയത്. ഹാർമോണിയം മാറി ഫ്ലൂട്ടിലോട്ട് അത് മാറി. മേ ബി ശ്രുതിയുടെ പ്രോബ്ലം ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഫീമെയിൽ ആകുമ്പോൾ 5 8 വായിക്കാൻ പറ്റുന്ന ഹാർമോണിസ്റ്റ് കുറവായിരിക്കും. അങ്ങനെ എപ്പോഴും ക്ലാസ്സിൽ ഒറ്റ പിച്ചിലായിരിക്കും പഠിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അത് വീണ അക്കമ്പനിമെന്റിലോട്ട് മാറി. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീണ അക്കമ്പനിമെന്റ് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഗമക പ്രാധാന്യം നമുക്ക് ഈ ക്ലാസിക്കലോട്ട് വന്നത്. ഒരു നല്ല എന്ന് പറയുന്ന നമ്മളിപ്പോ പറയുന്ന ഒരു ഓതന്റിക് ആയിട്ടുള്ള ഒരു ഗമ എന്നൊക്കെ പറയുന്നില്ലേ, ഈ വരാളി തോടി എന്നൊക്കെ പറയുന്നില്ല. പിന്നൊക്കെ വീണയുമായിട്ടും വെരി സിമിലർ ആയിരുന്നു നമ്മുടെ കർണാടിക് മ്യൂസിക്. അതുപോലെ അത് വീണയാണ് എക്സ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓതന്റിക് ആയിട്ടുള്ള ഒരു മുദ്രകൃതി പറയുന്നത് വീണയാണ് നമ്മുടെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കർണാടിക് മ്യൂസിക്. അത് കുറച്ച് കഴിഞ്ഞപ്പോ അതും വാനിഷ് ആയി. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലേഡീസ് ആയിരിക്കാം വായിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടൊക്കെ, കാരണം മറ്റേ ട്രെയിനിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ മറ്റേ അംബാസഡർക്കാരെ ഉള്ളു, എല്ലാവരും കൂടെ വീണയും കൂടെ കൊണ്ടുപോയിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നൊക്കെ ആയിരിക്കാം, നമുക്ക് ഊഹിക്കാനേ പറ്റില്ല, അറിയില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വയലിൻ ആയി. വയലിൻ ആണോ ആക്ട് അല്ല വീണയാണോ ആക്ട് വെച്ചാൽ ഇന്നും നമുക്ക് വീണ തന്നെയാണ് കർണാടിക് മ്യൂസിക്കൽ ആക്ട്. പക്ഷെ വയലിൻ എന്തുകൊണ്ട് പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന സൗകര്യങ്ങളും ഇതൊക്കെ കൊണ്ടായിരിക്കാം. ശബ്ദം കുറച്ചുകൂടി അക്കോർഡിംഗ് ടു വീണ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വയലിൻ കൂടിയില്ല. അപ്പൊ നോക്കുമ്പോ ഈ വയലിന്റെ സിസ്റ്റത്തിൽ പാടുന്ന ഒരു രീതി, ഗമകം അല്ലെങ്കിൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഫെറൽസ് പാടുന്നത് ഇതുപോലെയൊക്കെ വയലിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത് പാട്ടിന് ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. വീണയിൽ നിന്ന് മാറി വീണ് വരാൻ റിയലി വോക്കൽസിന്റെ ഐഡന്റിറ്റി എന്നാണ് ഒരു വലിയ ചോദ്യമാണ്. സർ പറഞ്ഞപ്പോഴാണ് ഞാനും അതിന്റെ ഒരു ഇവല്യൂഷൻ ഒരു സ്റ്റേജ് ഞാനും ആലോചിച്ച് വന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹാർമോണിയത്തിൽ നിന്ന് ഞാൻ പാട്ട് പഠിച്ചൊരു റീസെന്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് എന്റെ സർ എനിക്ക് ഹാർമോണിയം തന്നിട്ടാണ് പാടാൻ രാവിലെ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ വയലിനും കൂടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അത് റിലേറ്റ് ചെയ്തതിന് ഒരു ഉത്തരം എനിക്ക് തോന്നുന്നു തരാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പം ഹാർമോണിയം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഹാർമോണിയം വെച്ച് ചെയ്യുമ്പോഴത്തേക്ക്
ആ ലാസ്റ്റ്, അതായത് വെരി ഫസ്റ്റ് സി ഘട്ടം തൊട്ട് അവസാനത്തെ ഘട്ടം വരെ നമുക്ക് പാടാൻ പറ്റും അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതും അപ്പൊ അത് സ്റ്റേജിലേക്ക് നമ്മുടെ അക്കമ്പനിമെന്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതും ഒരു വലിയൊരു ഫാക്ടറാണ്. പിന്നെ ഇപ്പം വീണയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും, പക്ഷേ ഈ ഒരു അക്കമ്പനിമെന്റിന്റെ ഒരു ഇതുകൊണ്ട് വോക്കലിസ്റ്റിന്റെ സ്റ്റൈലിനെ അത് ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പം വോക്കൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയൊന്നും ഒരു അറിവും ഇല്ലാത്ത ആളായിരിക്കും വോക്കൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അക്കമ്പനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണ തന്നെ ഈ വോക്കലിസ്റ്റിന് ഉണ്ടാകുന്നത്. അപ്പോ ബേസിക്കലി ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഗുരു എന്ന് പറയുന്ന സർ അല്ലെങ്കിൽ ടീച്ചർ, അവരെന്ത് ഇൻസ്ട്രുമെന്റ് ഹാൻഡിൽ ചെയ്തിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഏതിനാണ് കൂടുതൽ പ്രാവീണ്യം എന്നത് ഒരു സ്റ്റുഡന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം ഒരു പരിധി വരെ. ഇപ്പം നമുക്കറിയാം ലാൽഗുരു ജയരാജൻ സാർ, സാർ ഈവൻ ഒരു വയലിനിസ്റ്റ് ആണെങ്കിലും സാറിന്റെ ഒരു ഡിസൈപ്പിൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടി ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് വയലിൻ ക്ലാസ് ഉണ്ടാവാം, ഫ്ലൂട്ടിസ്റ്റുകൾ ഉണ്ടാവാം, എല്ലാരും ഉണ്ട് അതിനകത്ത്. അപ്പം സാറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആ കുട്ടികളിൽ കാണാൻ പറ്റും. ഇപ്പൊ ഞാനാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ വോക്കലിന്റെ കൂടെ വയലിനും കൂടെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ചിലപ്പോൾ വയലിന്റെ ധാരണയിലായിരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക്, ഇന്നലെയും ഞാൻ ഒരു സ്റ്റുഡന്റിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് ദാറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ഫിംഗർ ബോർഡാണ് ആക്ച്വലി പോവാന്ന് പറയുന്നത്. അപ്പം ആ വോക്കലിസ്റ്റിന്റെ സ്റ്റൈല് ഒരു പ്രിഡോമിനന്റ്ലി അവരുടെ അധ്യാപകർ എന്ത് ഹാൻഡിൽ ചെയ്തിരുന്നു എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിലാണ് എനിക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. മോർ ദാൻ അതിൽ അക്കമ്പനിമെന്റ് സ്റ്റേജ് ഇരിക്കുമ്പോഴത്തേക്കുള്ള ഇൻഫ്ലുവൻസിനെ കാട്ടി കൂടുതൽ ആ പഠിച്ച് വന്ന ഒരു ശൈലിയിൽ അത് കുറച്ചുകൂടെ ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അതെ, അത് നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. ലാൽപുരി സാറിപ്പം പാടി പറഞ്ഞു, പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ശേഷമാണ് സാർ നന്നായിട്ട് വീണ വായിക്കും, ബാലമണി സാർ നന്നായിട്ട് വയലിൻ വായിക്കും, പിന്നെ ടി വി ജി സാറ് നന്നായിട്ട് പാടും, അതൊക്കെ മെയിൻ അല്ലാതെ വയലിൻ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ ഇൻഫ്ലുവൻസ് ആണ് ഇവ പാടുമ്പോ വരുന്നു നമ്മൾ പറഞ്ഞു. ഇപ്പൊ വീണയിൽ ഒരു ഫ്രണ്ട്സ് താഴെ കയറിയ നീ തന്നെ ഇതൊക്കെ ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് ഒരു പാട്ടുണ്ടാവരുത്. ഞാൻ അതാ ചോദിച്ചത്, ഇപ്പൊ അത് ഇല്ലാത്ത ഒരാള് പാടുമ്പോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പഠിക്കാത്ത ഒരു ഒരു വ്യക്തിയാണ് പാടുന്നു പറയുമ്പോ ഒരാളുടെ അല്ലല്ലോ മാറുന്ന ഒരു, ഞാൻ പറഞ്ഞല്ലോ ഒരു 125 ഇയേഴ്സ് ആകുമ്പോ ഇങ്ങനെ മാറി 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 വരുന്നത്. ഇതിന്റെ എൻഡ് ഞാൻ ആദ്യം പറയാൻ വിട്ടതല്ല, ഞാൻ വെയിറ്റ് ചെയ്തു. ബിക്കോസ് ഇക്കാലത്തെ ഏറ്റവും കൂടുതൽ പാട്ടുകാര് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പാടുന്നത് കീബോർഡിന്റെ കൂടെയാണ്. അപ്പൊ ഈ വയലിൽ നിന്നും ഇപ്പൊ ഒത്തിരി സാമാനൊന്നും അങ്ങനെ ഇപ്പൊ അന്നപൂർണ്ണ റയറായിട്ട് ഇൻസ്ട്രുമെന്റ് ഉള്ളവര് പഠിപ്പിക്കുന്നുള്ളൂ. അക്കാലത്ത് അങ്ങനെയല്ല, വീണ പഠിക്കണം അല്ലെങ്കിൽ ഹാർമോണിയം പഠിക്കണം പാട്ട് പഠിക്കണം ഉണ്ടായിരുന്നു. ഇക്കാലത്ത് നോക്കുമ്പോൾ 80% ഓഫ് വോക്കലിസ്റ്റിനും ഇൻസ്ട്രുമെന്റ് ഒന്നും അത്ര നന്നായിട്ട് അറിയില്ല. അപ്പൊ ഇവര് എന്തുകൊണ്ട് ഈ ഈ കീബോർഡും കൂടെ വരുമ്പോ ഇന്ന് കുറച്ചുകൂടി അത് കംപ്രസ് ആയി കുറച്ചുകൂടി അത് ശുദ്ധമായിട്ട് പാടുക, കോഡ്സ് കേട്ടാ പാടുക, ഇങ്ങനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് അല്ല മാറുന്നത്, വോക്കലിലാണ് മാറുന്നത്. ഇപ്പൊ ഈ മാറ്റത്തിനെ അന്നപ്പുണ്ട വയലിൽ നിന്നും കീബോർഡിൽ ഒത്തിരി ഞാൻ വ്യക്തികൾ പറയാൻ പറ്റും. യൂട്യൂബിലും ഇതൊക്കെ ഹിറ്റ് ആവുന്ന ഒത്തിരി പേരുണ്ട്. ഇവരൊക്കെ ഫോളോ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒന്ന് കീബോർഡ് അല്ലെങ്കിൽ ഗിറ്റാർ ഇങ്ങനെ മാറുന്നുണ്ട്, അതുമായിട്ട് സെറ്റായി പോകുന്നുണ്ട്. ശ്രുതിക്ക് വേണ്ടിയാണോ മാറുന്നത്, സ്റ്റൈൽ മാറിയതുകൊണ്ടാണോ, ഈ മാറ്റത്തിനെ സംഗീത കച്ചേരി ചെയ്യുന്നവർ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? കാര്യം ഇപ്പൊ അന്നപ്പുണ്ട രണ്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്, കീബോർഡിലൂടെ പാടുന്നുണ്ട്, വയലിലൂടെ കച്ചേരി ചെയ്യുന്നുണ്ട്. സോ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഈ ലോകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറൊരാളുടെ ഒരു അഭിപ്രായം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പേഴ്സണലി എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കീബോർഡ് കൂടെ വരുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പാടുന്നതിനെ വല്ലാതെ എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് ചിലപ്പം എന്താ തോന്നലാകാം, ചിലപ്പോ റിയാലിറ്റി ആയിരിക്കാം. പക്ഷെ ഞാൻ പാടുന്നതിൽ എവിടെയോ ഞാൻ പാടുന്നതിന്റെ കൂടെ കുറച്ചുകൂടി ഒരു ഭംഗി അത് ആഡ് ഓൺ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ടു ബി ഓണസ്റ്റ്, ഇപ്പൊ നാളെ ഒരു കീബോർഡിന്റെ കൂടെ ഒരു കച്ചേരിക്ക് എനിക്ക് പറ്റിയാൽ ഞാൻ തീർച്ചയായിട്ടും കീബോർഡ് ചൂസ് ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ ആരോടും സജസ്റ്റ് ചെയ്യുകയും ചെയ്തു, നമുക്ക് അടുത്ത ഒരു കീബോർഡ് വെച്ചാലോ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ കീബോർഡ് വന്നു എന്ന സ്ഥിതിക്ക്, ശരിക്കും പറഞ്ഞാൽ കീബോർഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ ടെൻഷൻ കൂടെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുറച്ചുകൂടെ പ്രിസൈസ് ആയിരിക്കണം. ഇപ്പൊ ഈ ഹാർമോണിയത്തിന്റെ അത്രയും ഒരു ഇത് ആ ഒരു ഇലക്ട്രോണിക് ഫൈറ്റ് സംഭവത്തിന് ഇല്ല എങ്കിൽ പോലും
കീബോർഡിന്റെ കീഴിൽ കൊടുക്കുന്നത് പരിശുദ്ധമായിരിക്കും, അതിനകത്ത് ഒരു മാനിപ്പുലേഷൻ നടക്കാറില്ല. അപ്പം വോക്കലിസ്റ്റ് കുറച്ചുകൂടെ കോൺഷ്യസ് ആവും, ആൻഡ് ഹി ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് പ്രാക്ടീസ് വിത്ത് ദിസ് ഇൻസ്ട്രുമെന്റ്. അതല്ല സ്റ്റേജിൽ കയറാൻ ധൈര്യം. അതിലൊരു കൂടുതൽ പോകുന്നില്ല, ഇത് നല്ലൊരു നിറഞ്ഞ ഉത്തരമായിരുന്നു. അല്ല ഇപ്പൊ നമുക്ക് വയലിൻ അക്കമ്പനിമെന്റ് ചെയ്തിട്ടുണ്ടോ? ഇത് ഞാൻ വേറൊരു വയലിനിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും അന്നോട് ചോദിക്കുമ്പോ. ഇപ്പോ അന്നപൂർണ കച്ചേരി വായിക്കുമ്പോൾ വയലിനിസ്റ്റ് അക്കമ്പനി ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനുള്ള പ്ലസും മൈനസും കൃത്യമായിട്ട് അന്നപൂർണയ്ക്ക് അറിയാം. അവർ വായിക്കുന്നത് കൊണ്ട് അന്നപൂർണ കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് അന്നപൂർണ അങ്ങോട്ട് തിരിച്ച് വായിക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഉണ്ടാകും, എങ്ങനെയായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും, എന്തൊക്കെയായിരിക്കും അന്നപൂർണ ചെയ്യാൻ പാടില്ല എന്ന് സ്റ്റേജിൽ കരുതുന്നത്? ഒന്നാമത്തെ കാര്യം ഒരു ബേസിക് എറ്റിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മള്, ഞാൻ ഒരിക്കലും അക്കമ്പനിമെന്റ് എന്ന് പറഞ്ഞിട്ട് വയലിനെ സൈഡാക്കോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കച്ചേരി കൊണ്ടുപോകണമെങ്കിൽ അതൊരു ടീം വർക്ക് ആണ് അല്ലേ? ഇപ്പൊ സാറ് നിറയെ കച്ചേരി വായിക്കുന്നതാണ്, ഞാനും കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് കച്ചേരി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളെ ഔട്ട്ഷൈൻ ചെയ്യുന്നതിലല്ല നമ്മുടെ മാസ്റ്ററി തെളിയിക്കേണ്ടത് ഇൻ എനി സെൻസ്. അപ്പോ ഒരു അക്കമ്പനിമെന്റ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്റെ ബേസിക് ഉത്തരവാദിത്തം, ഇപ്പൊ ഞാൻ വയലിൻ വായിക്കുവാണെങ്കിൽ ഞാൻ ഫോർമോസ്റ്റ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്റെ വായന, അതായത് ഞാൻ ഒരു നോട്ട് പിടിക്കുന്നുണ്ട് അവർക്കൊരു കല്ല് വീഴുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ പാടുമ്പോഴാണെങ്കിൽ ഞാൻ എന്താ വളരെയധികം വയലിനെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്, അതായത് വയലിനെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് എന്റെ നോട്ട്സ് അങ്ങോട്ടേക്ക് പോകും. അതായത് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സംഗതിയാണെങ്കിൽ വയലിനെ വായിച്ചു കഴിഞ്ഞാൽ എന്റെ സംഗതി ആ വഴി പോകും. ഓക്കെ, അത് ആക്ച്വലി അങ്ങനെ പൊക്കൂടാ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കറിയത്തില്ല, എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ടാണോ അതായത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ചിലപ്പോൾ. അതായത് ഇപ്പം നമ്മള് സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും സാർ നല്ലൊരു സംഗതി ആയിരിക്കും വായിച്ചെനിക്ക് തരുന്നത്, പക്ഷെ എനിക്കത് പെട്ടെന്ന് റെസിപ്രോക്കേറ്റ് ചിലപ്പോൾ പറ്റുന്നില്ല. ആ മൊമെന്റിൽ ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ ഒരു വയലിനിസ്റ്റ് ആയിട്ട് ഒരു കച്ചേരിക്ക് പോവുകയാണെങ്കിൽ അവരെ ആ കച്ചേരി ഭംഗിയാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം എന്റെ മനസ്സിൽ ഉണ്ടാവണം. അതല്ലാതെ ആ അവർക്ക് മേളിൽ ഒരു സാധനം വായിച്ച് എന്താണ് തെളിയിക്കാം എന്ന് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കച്ചേരി എടുത്തു കഴിഞ്ഞാൽ അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എന്തെങ്കിലും അവരാരും പേര് കുറച്ച് കാണിച്ചിട്ട് വരില്ല. ഇപ്പൊ ഒരു വലിയ ഒരു എന്താ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആണ് പാടുന്നത്, അതിൽ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള അക്കമ്പനിമെന്റ് ആർട്ടിസ്റ്റുകളായിരിക്കും കൂടെ ഉണ്ടാവുന്നത്. അപ്പം അവർക്ക് ഒരാളെ ഔട്ട്ഷൈൻ ചെയ്ത് അവരുടെ പ്രാവീണ്യം തെളിയിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അത്രമേൽ സപ്പോർട്ടാണ്, അതായത് ബേസിക്കലി ആ പ്രോഗ്രാമിനെ മൊത്തത്തിൽ എൻഹാൻസ് ചെയ്യുകയാണ് വയലിനിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അക്കമ്പനിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവര് വായിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് എന്റെ കഴിവ് തെളിയിക്കാൻ എനിക്ക് ഏരിയകളുണ്ട്, എനിക്ക് രാഗം വിട്ടു തരുന്നുണ്ട്, എനിക്ക് എന്റെ സ്വരം പോഷൻ വിട്ടു തരുന്നുണ്ട്, നിലവിലെ വിട്ടു തരുന്നുണ്ട്. ഇനിയിപ്പോ അല്ല എനിക്ക് വയലിനാണ് കാണിക്കേണ്ടതെങ്കിൽ എനിക്കൊരു സോളോ കച്ചേരി അക്കമ്പനിമെന്റ് എന്നുള്ള പേര് അന്വർത്ഥം ആകണമെങ്കിൽ അത് അക്കമ്പനിമെന്റ്. ഓക്കെ, അതൊരിക്കലും എന്റെ സോളോ പെർഫോമൻസ് അല്ല. അപ്പം ആ വാക്കിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മനോ, നമ്മളിപ്പോ പലരോടും ഞാൻ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അപ്പോ ഒത്തിരി സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞത് ഞാനിപ്പോ കുറച്ച് വെസ്റ്റേണിന് പോകത്തുകയോ അല്ല ഹിന്ദുസ്ഥാനിൽ പോകത്തുകയോ അല്ലെ ഗസലിനെ പോകുമ്പോ കർണാട്ടിക് മ്യൂസീഷ്യൻസിനൊക്കെ പറയാനുള്ള ഒരു കാര്യം, വെസ്റ്റേൺ നിന്ന് അവര് ഓൾറെഡി എഴുതി വെച്ചത് അവരിങ്ങനെ കാണാപ്പാടം പഠിച്ച് വായിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മള് മനോധർമ്മമാണ് നമ്മുടെ മെയിൻ, നമ്മുടെ കച്ചേരി എന്ന് പറഞ്ഞ മനോധർമ്മമാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ആലോചിച്ച് പിടികിട്ടുന്നില്ല, നമ്മുടെ കച്ചേരിയിൽ എത്ര പെർസെന്റേജ് റിയൽ മനോധർമ്മം ഉണ്ട്? ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൺസേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 60% വളരെ പ്രൊഫഷണൽ. അതായത് ഞാൻ ഇപ്പൊ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതായത് ഇപ്പൊ നല്ലൊരു ആർട്ടിസ്റ്റ്, അതായത് അഗ്രഗണ്യൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആർട്ടിസ്റ്റ് ഒരു 60%, അതായത് അത് ചിലപ്പം 10% ആളായിരിക്കാം. ഓക്കെ, അതല്ലാത്ത പക്ഷം മനോധർമ്മം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മറ്റേ കൈൻഡ് ഓഫ് ഒബ്സലീറ്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി തന്നെയാണ്. കാരണം ഇപ്പം ടു ബി ഓണസ്റ്റ്, ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു കച്ചേരിക്ക് പോകുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ അനുസരിച്ച് ഞാൻ പാടാനായിട്ട് പോകുള്ളൂ, അത്ര ധൈര്യം എനിക്കുള്ളൂ. ഇപ്പൊ എനിക്കൊരു വോക്കൽ കൺസേർട്ട് ഉണ്ടെങ്കിൽ
ഇപ്പം ഒരു രണ്ടു മൂന്ന് രാഗം എനിക്ക് പാടണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഒരു മാസത്തോളം ആ രാഗം മൊത്തം കേട്ട് എന്റെ റൂട്ട് ക്ലിയർ ആക്കിയിട്ട് ഞാൻ പോകുള്ളൂ. അല്ല പണ്ട് പറയുന്നത് ഞാൻ ചോദിച്ച ചെറിയൊരു ഡിസ്ട്രക്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോ എഫിഷ്യന്റ് ഉള്ള എഫിഷ്യന്റ് ആയിട്ട് പാടുന്ന ഒരു ജീനിയസിന് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോ സ്റ്റേജ് കൊടുത്ത് പാടി വെച്ചാലും പാടിക്കും, അവർ പാടും. എന്ത് മെയിൻ പാട് പറഞ്ഞാലും പാടും. അതൊക്കെയാണ് അതെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചതല്ല, അവര് പാടുന്ന കച്ചേരിയില് മനോധർമ്മം എന്ന് പറയുന്നത് റിയലി മനസ്സിൽ തോന്നുന്നത് പാടുന്നു എന്നാണ് എന്റെ അർത്ഥം. അതെ ഈ പറഞ്ഞ ഇപ്പം സാർ പറഞ്ഞ പോലെ, അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ആർട്ടിസ്റ്റ് വന്നിട്ട് ഏത് കോമ്പസിഷൻ വായിക്കണം എന്ന് ചോദിച്ച് അവരെ മൊമെന്റിൽ ആ കോമ്പസിഷൻ സെലക്ട് ചെയ്ത് അതിന്റെ രാഗവും സ്വരവും നിരവും ഒക്കെ പാടിയ വലിയ വലിയ മഹാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പറഞ്ഞത്. ബിക്കോസ് അതൊരു വലിയ കാര്യമാണ്. അതായത് ഇപ്പം എന്നോട് എനിക്ക് ഒരിക്കലും ചിലപ്പോൾ അടുത്തേക്ക് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോ കുറെ പ്രാക്ടീസ് പറ്റുമായിരിക്കാം. ഇപ്പൊ ഞാനൊരു സ്റ്റേജിൽ പോയിരുന്നിട്ട് ഒരു അഞ്ച് കോമ്പോസിഷൻ പറഞ്ഞിട്ട് ഇതിലേത് നിങ്ങൾക്ക് മെയിൻ വേണം ഞാൻ ഇന്നത് പ്രസന്റ് ചെയ്യാം എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പൊ അതുള്ള ഒരാൾ എന്നും എനിക്ക് വലുതാണ്. അപ്പൊ ആ ഒരു പെർസ്പെക്ടീവിലാണ് ഞാൻ അത് പറഞ്ഞത്. എക്സ്പീരിയൻസ് വരുന്നതാണ് ഓഫ് കോഴ്സ് ആൻഡ് ഓർ പ്രാക്ടീസ് ഓഫ് കോഴ്സ്. പക്ഷെ സാർ ചോദിച്ചതിനകത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് മനോധർമ്മം എന്നുള്ള ആ ഒരു ടേം ശരിക്കും പറഞ്ഞാല് യൂസേജ് വളരെ കുറവാണ്. ആ മനോധർമ്മത്തിനകത്ത് പോലും ഒരു നല്ലൊരു ശതമാനം കല്പിത സംഗീതം തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് എന്താ രാഗമാലിക സ്വരം, ഓക്കെ രാഗമാലിക സ്വരം ഇങ്ങനെയാണ്. ആ പഠിച്ച കാര്യം തിയറട്ടിക്കലി പഠിച്ചതിനെ നമ്മള് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നില്ല. അത് മനോധർമ്മത്തിന്റെ കീഴിൽ വരുന്നൊരു പോയിന്റ് ആണ്. പക്ഷെ ആർ വി റിയലി ഡൂയിങ് ദാറ്റ്? നോ, നമ്മൾ മനോധർമ്മം അല്ല ചെയ്യുന്നത്. കാരണം ഞാനിപ്പോ ഒരു പല്ലവി സെറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ പല്ലവിക്ക് ഞാൻ ഇപ്പം നാല് രാഗമാലിക ഞാൻ സെറ്റ് ചെയ്തെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടാ പോകുന്നത്. അപ്പൊ അതെങ്ങനെ മനോധർമ്മമാവും? അത് ഇപ്പൊ നമ്മള് സെൻട്രൽ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഇതിനകത്ത് ഒരു വയലിനിസ്റ്റിനും ഇതേ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പൊ അക്കമെന്റ്മെന്റും കൂടി ആയി ഒരു വയലിനിസ്റ്റ് അവിടെ ഇരിക്കുകയാണെങ്കിൽ പുള്ളിയുടെ മനോധർമ്മം എത്രയായിരിക്കും? അത് ആക്ച്വലി ഭയങ്കര ബേസിക്കലി അത് ഭയങ്കര ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അതായത് കാരണം വോക്കലിസ്റ്റ് ഒരു കച്ചേരി ഇപ്പം എനിക്കിപ്പം അടുത്ത മാസം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്ത ഒരാളാണ് സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ അയാൾ അദ്ദേഹത്തിനും ഈ മനോധർമ്മവും ഈ രാഗം ഇങ്ങനെ ഒത്തിരി കോൺസെപ്റ്റ് ഉണ്ടാവും. പക്ഷെ ഒരാൾക്ക് വായിക്കുമ്പോൾ ആദ്യം എന്നെ പറഞ്ഞ പോലെ നമ്മുടെ ധർമ്മം അക്കമെന്റ്മെന്റ് ആണ് എന്ന് നോക്കുമ്പോൾ ആ സ്റ്റേജിൽ ഈ ലൈഫ് മൊത്തം ഒരു അക്കമെന്റ്മെന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാളുടെ മനോധർമ്മത്തിന്റെ കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന ഒരു ഒരു ഫാക്ടറാണ്. കാരണം നമ്മളുടെ ഒരു പൊതുവെ ഉള്ളൊരു സൊസൈറ്റിയുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മളൊരു 10 സംഗതി അടിപൊളിയായിട്ട് വായിച്ചിട്ട് ഒരു സംഗതി ഒരു കല്ല് വന്നു കഴിഞ്ഞാൽ ആ കല്ല് വന്നതായിരിക്കും നാട് മൊത്തം അറിയാൻ പോകുന്നത്. ഓക്കെ, ആ ചീത്ത പേര് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് വയലിസ്റ്റ് എക്സാക്ട്ലി. അതായത് ഇപ്പം ഇപ്പൊ ഞാൻ തന്നെ ഒരു പരിപാടിക്ക് പോവാണെങ്കിൽ ഞാൻ ഒരു മാസം അല്ലെങ്കിൽ മുന്നേ ഞാൻ കണക്കിരുന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്തു എന്നെടുക്കുന്നത് അത് പോയി എടുക്കാനായിട്ടുള്ള സ്വരം വരെ. പക്ഷേ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രമേൽ എക്സ്പീരിയൻസ് ചെയ്ത് എന്തിട്ട് കൊടുത്താലും തിരിച്ചു വായിക്കാൻ പക്വതയുള്ള പാകതയുള്ള ആളായിരിക്കണം സൈഡിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഇറ്റ്സ് എ ടീം വർക്ക്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഔട്ട്ഷൈനിങ്. അതിൽ ടീം വർക്ക് ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. ഇസ് ദേർ എനി ടീം വർക്ക്? നോ നോ, ആക്ച്വലി നോ. ആക്ച്വലി എന്റെ ഒരു പെർസ്പെക്ടീവ് അനുസരിച്ച് ശരിക്കും പറഞ്ഞ ഒരു കച്ചേരിക്ക് മുന്നേ റിഹേഴ്സൽസ്, അതായത് ഇപ്പൊ നമ്മളൊരു ഡാൻസ് പ്രോഗ്രാം നോക്കത്തേക്ക് നമ്മൾ എന്തിനാ റിഹേഴ്സൽ എടുക്കുന്നത്? ആ ഒരു ജെല്ലിനാവാനായിട്ടാണ് ഡാൻസർ ഡാൻസറിന്റെ രീതിയിൽ ഫസ്റ്റ് റിഹേഴ്സൽ പോലും പ്രിപ്പറേഷനേ കഴിയുന്നുള്ളൂ. അതെ അതെ, സെക്കൻഡോ തേർഡോ ആണ് എക്സാക്ട്ലി എക്സാക്ട്ലി. നമ്മളൊരു എന്താ ചിലപ്പോ ഒരു മൂന്നാമത്തെ നാലാമത്തെ ആയിരിക്കും ശരി, ഓക്കെ നമുക്ക് മനസ്സിലായി ഇന്നതാണ് അവിടുത്തെ അറുതി അല്ലെങ്കിൽ ഇന്നതാണ് അവിടെ വയലിനിസ്റ്റിന്റെ വിറ്റ് എന്നൊക്കെ നമുക്ക് അത് പറയുന്നതുകൊണ്ട് പാട്ടുകാർക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നു ഓൺ സ്റ്റേജില്? അതായത് നമ്മളൊരു കണക്ക് പാടി അതേ കണക്ക് ഒരു വയലിനിസ്റ്റ് തിരിച്ചു വായിച്ചത് കൊണ്ട് ഒരു കുറവില്ല. അത് ബേസിക്കലി എനിക്ക് മനസ്സിലായത് ഞാനൊരു വയലിനിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നോണ്ടാണ് എനിക്ക് ആ വിഷമം മനസ്സിലാക്കുന്നത്. അതായത് തിരിച്ചു വായിച്ച് കൊടുക്കാൻ പറ്റാതെ അവിടെ ഇരുന്ന് കൈൻഡ് ഓഫ് ഒരു ഇൻസൾട്ടിങ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് നമുക്കത് മനസ്സിലാവുന്നത് ജന്മത്തെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് എല്ലാം മനസ്സിലാക്കണം, അതൊരു ടീം വർക്ക് ആണ് നമ്മളൊരു എഫേർട്ട് ശരിക്കും ആക്കണം എന്നുള്ളത്. അതായത് ഇപ്പോഴും ആൾക്കാർ സ്റ്റേജ് കയറുമ്പോഴത്തേക്ക് മാറ്റി പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം മെയിൻ കോമ്പോസിഷൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വേറെ പറഞ്ഞ ആൾക്കാർ
ഞാൻ ഒത്തിരി പേരുടെ എക്സ്പീരിയൻസ് നിന്നും കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, സഹായിച്ചു. പക്ഷെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞ അവർക്കും എനിക്കുണ്ട്, സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ പിന്നെ മാറ്റി അല്ലെങ്കിൽ ഇടം മാറ്റി പറയുന്നു. അപ്പം എന്താ പല്ലവിക്ക് ആയിരിക്കും സ്വരം എന്ന് പറയുമ്പോൾ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് ആലോചിക്കാം, ശരി അപ്പൊ പല്ലവിക്ക് രണ്ട് അക്ഷരം കഴിഞ്ഞ് എന്ന് പറഞ്ഞ് കേറുമ്പോഴത്തേക്ക് ചരണത്തിന് മൂന്നള്ളി വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എന്ത് വായിക്കാം എന്ന് പോലും അറിഞ്ഞുകൊണ്ട് അത് നമ്പ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അത് ആക്ച്വലി ഭയങ്കര ഒരു കൈൻഡ് ഓഫ്, അത് അങ്ങനെ ചെയ്തുവിടും. അത് ഈ പറഞ്ഞ പോലെ ഒരു മര്യാദയല്ല, അത് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ബേസിക് മര്യാദയാണ്. പ്രത്യേകിച്ച് ഇത്രയും പ്രോബ്ലം നമ്മൾ സ്റ്റേജിനകത്ത് ഇരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഇതിനൊരു ക്ലാസിക് മ്യൂസിക് കാണും? ഞാൻ കണ്ടിട്ടുള്ളത് വെസ്റ്റേണിന്റെ ഒക്കെ റിഹേഴ്സൽസ് നടക്കുന്നത് മന്ത്തൊക്കെ അവരെടുക്കുന്നു, 30-40 days ഇൻഡിവിജ്വൽ സെറ്റപ്പിൽ, അതായത് ആ മെയിൻ വയലിസ്റ്റ് പ്രത്യേകം മറ്റേ കൗണ്ടർ പാർട്സ് വായിക്കുന്നത്, അല്ലെങ്കിൽ മെലഡി വായിക്കുന്നത്, ചെല്ലോ സെക്ഷൻ സെപ്പറേറ്റ്, ഇങ്ങനെയൊക്കെ അക്ലൂഡ് സെക്ഷൻ സെപ്പറേറ്റ്, എന്നിട്ട് ഇവരെല്ലാം കൂടെ ചെയ്യുക, പിന്നെ മെയിൻ വയലിസ്റ്റ് വന്ന് റിഹേഴ്സൽ ചെയ്യുക, കണ്ടക്ടർ ചെയ്യുക, ഒത്തിരി ഇവർക്ക് എല്ലാ ഈ ലെസൺസ് ഒക്കെ അറിയാം, പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ലെസൺ ഇത്രയും അവർ പ്രാക്ടീസ് ചോദിച്ചപ്പോൾ, അവർക്ക് പൈസ കൊടുത്താണ് ആൾക്കാർ വന്ന് കേൾക്കുന്നത്. ഇവിടുത്തെ പോലെയല്ല, പൈസ കൊടുത്തിട്ടാണ് ഒരു സാധനം അവർ ആദ്യമേ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇന്ന ഐറ്റമാണ് മൊസാർട്ടിന്റെ, ഇന്ന ഇതാണ് ബീത്തോവന്റെ, ഇന്നാണ് മാൻഡൽസന്റെ വയലിനാണ്, നമ്മൾ ഫീസാണ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് മാക്സിമം നല്ല കാശ് വാങ്ങിക്കുമ്പോൾ അത്രയും നല്ല പെർഫോമൻസ് അവര് വാണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയി കൊടുത്തില്ലെങ്കിൽ അവരത് കേസിന് കൊടുക്കും, ഇത്രയും രൂപ വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടിയില്ല. അങ്ങനെ ഒന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫ്രീ കോൺസെർട്ട് ഇത്രയും ലേസി ആയി പോകുന്നത്. നമുക്ക് കഴിഞ്ഞ നമ്മൾ തെറ്റ് പാടിയാൽ ഗാനങ്ങളൊക്കെയാണെങ്കിൽ മുട്ടേറിയും ഒരു പാട്ടിന് കൂ മിനിമം കൂ, അപ്പൊ ആ പാട്ടുകാർ മനസ്സിലാക്കാൻ പറ്റുമോ നമ്മൾ നന്നായി പാടിയില്ല എന്നുള്ളത്. പക്ഷെ ഒരു കച്ചേരിക്ക് ഇതൊന്നും കിട്ടുന്നില്ല, നമ്മൾ എന്ത് തെറ്റ് വന്നാലും എന്ത് നടന്നാലും നമ്മളെ സഭയ്ക്കകത്ത് കൂവരുത്, കൈയടിക്കാതെ പാടുള്ളൂ എന്നൊരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണോ അത് ഇത്രയും തെറ്റ് പാടിയത്? കുഴപ്പമില്ലാതെ മറ്റേ എന്ത് പറയും മറ്റേ അതൊരു പേയ്മെന്റിന്റെ വിഷയമാണ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സാർ പറഞ്ഞ പോലെ അത് ആൾക്കാർ അതല്ല നമ്മുടെ അതല്ല, അതൊരു ഫാക്ടറാണ്. കാരണം കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു മടുപ്പിക്കുന്ന ഭാവമായിരിക്കാം, കാരണം എന്ത് വായിച്ചിട്ടും കാര്യമില്ല. കാരണം നമുക്കറിയാം ഇത് ഇതും കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് ഇനഫ്, അവർക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു മെന്റാലിറ്റിയാണ് ഇത്ര വായിച്ചാൽ ഇത്ര ഉള്ളു, എത്ര വായിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നത്. ഞാൻ എന്ത് വായിച്ചാലും എനിക്ക് ഇത്രേ ഉള്ളൂ, പിന്നെ എന്തിനും അധികം വായിക്കണം. പക്ഷെ അത് ലൈക് ഇന്ന വേ അത് എഫക്ട് ചെയ്യുന്നത് ആ മൊത്തം പ്രോഗ്രാമിനെ, നമ്മളുടെ ആർട്ടിസ്റ്റിനെയാണ്, ടോട്ടൽ കൾച്ചറിനെ, ടോട്ടൽ ആ ഒരു എന്താ പറയാ ഒരു ആർട്ടിനെയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം പിന്നെ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് തന്നെ തോന്നും ഇത് ഓക്കെയാണ്, ലൈക് പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് മീ. ഈ അക്സെപ്റ്റിംഗ് എന്ന് പറഞ്ഞതിന്റെ കാര്യം പറയാം. ഞാൻ ഇപ്പൊ ഒരു മാരേജ് പ്രൊഫഷൻ വായിച്ചാലോ, അല്ലെങ്കിൽ ഇവിടെ വേറെ എവിടെയും വായിച്ചാലോ, ഐ ടി പ്രൊഫഷൻ വായിച്ചാലോ, എന്റെ തെറ്റാണ് അവർ വന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റേ പാട്ട് വെച്ചപ്പോ മറ്റേ പല്ലവി മാറിപ്പോയല്ലേ, അല്ലെങ്കിൽ ആ സംഗതി എന്തോ പോലെ ഇരുന്നല്ലോ എന്ന് സ്പെസിഫിക് ആയിട്ട് അവരെടുത്ത് കച്ചേരിമ പറയും. എനിക്ക് ഒരു വിധത്തെ സന്തോഷമുണ്ട്, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു എന്ന് ചെയ്യാം. പക്ഷെ നമുക്കൊരു കച്ചേരി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇങ്ങനൊരു സംഭവം പറയാനോ, അതെന്താ അക്കാലൊക്കെ മിസ്സായത് വരാത്ത എന്താ റീസൺ എന്താണ് എന്തെങ്കിലും ഒരു ചോദ്യം, അതുപോലെ ക്രിറ്റിസം ചെയ്യില്ല, ഒരു അഭിപ്രായം പോലും നമുക്ക് ഒരാളോട് സാധാരണ വ്യത്യസ്തങ്ങളും പറയാൻ പറ്റാത്ത അവസ്ഥ. അതെ, കാരണം ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഇടയിലുള്ള അപ്പൊ എന്താ പ്രോബ്ലം, ഒന്നാമത്തെ കാര്യം നമ്മള് എത്ര പേരാണ് ആർട്ടിനെ പറ്റി സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു അത് പെർഫോമൻസ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പെർഫോമൻസിന് മുന്നേ സംസാരിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇൻ ജനറൽ ഇപ്പൊ ഒരു 10 പേര് ആർട്ടിസ്റ്റ് കൂടി കഴിഞ്ഞാൽ, 10 പേരുണ്ട് 2 പേര് കൂടി, ആ 2 പേര് കൂടി കഴിഞ്ഞാല് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? അതല്ലാതെ കുറ്റം പറയുകയും ചെയ്യും, മറ്റുള്ളവർക്ക് എന്താ നന്നാനുള്ള സ്കോപ്പ് ഉള്ളവർ മനഃപൂർവ്വം ഇരുന്ന് പറയുകയും ചെയ്യും.
അതല്ലാതെ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാനും സാറുമായിട്ട് ഇന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് സാർ അന്ന് പറഞ്ഞൊരു ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഷൺമുഖപ്രിയുടെ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് ശുദ്ധമദ്യം അല്ലേ വായിക്കുന്നത് സാർ ഒരുപാട് ടൈമോട് ചോദിച്ചപ്പോ ഞാൻ ശരിയാണല്ലോ, ആ പാടി സാങ്കേതികത്തിൽ ശുദ്ധമദ്യമാണ്, പക്ഷെ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഷൺമുഖപ്രിയ, അത്രേ ഉള്ളൂ. അതിന്റെ തിയററ്റിക്കലി ഷൺമുഖപ്രിയ ആണോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് സരിഗമ ഏതാ ഞാൻ ശുദ്ധമേളമാണോ അവിടെ വായിച്ചോണ്ടിരിക്കുന്നത്. അതായത് പാടുമ്പോഴാണ് സംഭവിക്കുന്നത്, പാടുമ്പോ ഈവൻ ദോ വയലിൽ അറിയാമെങ്കിൽ പോലും എനിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ല. സാർ പറഞ്ഞു, സാർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ശരിയാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ ഞാൻ അത് പാടിയെന്ന് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ അന്വേഷണത്തിന്റെ കാര്യമാണ്, നമ്മൾ ഡിസ്കഷനേ ഇല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്രിട്ടിസൈസിങ്, ഇറ്റ്സ് ഓൺലി അബൌട്ട് ഡിസ്കസ്. ഓക്കെ, ആ ടു ഡിസ്കസ് ചെയ്യാം. And I'm genuinely so happy that ഇപ്പൊ എന്റെ ചുറ്റുമുള്ള കുറച്ച് പേര് ഐ കെ ഡിസ്കസ് മൈ ആർട്ട് വിത്ത്. ഓക്കെ, അങ്ങനെ ഒരു സർക്കിൾ ഇവിടെ എത്ര പേര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്? ഓക്കെ, ഒന്നാമത് കാര്യം ഈ ആറ്റിറ്റ്യൂഡ് പ്രശ്നം, അതായത് എന്നെ ജഡ്ജ് ചെയ്യാൻ നീ ആരാ എന്നുള്ള. ഇപ്പൊ ഞാനും സാറും തമ്മിൽ സംസാരിക്കുമ്പോ സാറിന് വേണമെങ്കിൽ എന്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഡിസ്കഷൻ പറയുന്നതിന്റെ കാര്യം രണ്ടുപേർ ചേർന്ന് ഒരു മ്യൂസിക്കിനെ സംസാരിക്കുന്ന മനോഭാവം പറഞ്ഞു. എക്സാക്ട്ലി എക്സാക്ട്ലി, അതായത് ഇവിടെ പലരും ഇതിന്റെ ഒരു എന്താ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി നമ്മൾ ജനുവിനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചറിയും, ആൾക്കാർക്ക് അതിനുള്ള ബോധമുണ്ട്, ആരും ബ്ലൈൻഡ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനെ നമ്മള് കുറച്ച് കാണുവാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാനും സാറും സംസാരിക്കുമ്പോഴത്തേക്ക് സാറിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഓ എന്നെക്കാട്ടി എക്സ്പീരിയൻസ് കുറഞ്ഞ പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണല്ലോ, എന്തിന് എന്തിന്റെ അഭിപ്രായം ഞാൻ എടുക്കണം എന്ന് വേണമെങ്കിൽ സാറ് ചിന്തിക്കാം. അതുപോലെ തന്നെ എനിക്ക് ചിന്തിക്കാം, സാറ് വയലിസ്റ്റ് ആണോ, സാർ പിന്നെ ബുക്കിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് ചിന്തിക്കാം. അത് അങ്ങനെ ചിന്തിച്ചിരുന്ന അങ്ങനെ ചിന്തിച്ചിരിക്കുള്ളൂ. ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അവ സംഭവിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ആ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞ പരിപാടി വേണമെങ്കിൽ നമുക്ക് ജെനുവിനായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. ആ ഗ്രൂപ്പ് സത്യം പറഞ്ഞ നമ്മുടെ കമ്മാണ്ടി ഫ്രാറ്റേണിറ്റിയില് മിസ്സിംഗ് ആണ്. എനിക്കറിയത്തില്ല അത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന്, ചെയ്യുന്നുണ്ടെങ്കിൽ വെരി വെരി ഗുഡ്, പക്ഷെ അതിന്റെ അളവ് വളരെ കുറവാണ് എനിക്കറിയാം. ഇപ്പം എന്താ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും മറ്റു പല കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഒരു പ്യുവർ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാഗത്തെ എടുത്തു കഴിഞ്ഞാൽ ആ രാഗത്തിനകത്ത് എത്രയെല്ലാം കോമ്പോസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാം, അല്ലെങ്കിൽ ഇപ്പം എന്തുകൊണ്ടാണ് സംഗതി അവിടെ വന്നു, വെരി ബേസിക് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു സംഗതി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എന്തുകൊണ്ടായിരിക്കും, എന്തിനായിരിക്കും ചിലപ്പോ ആ കമ്പോസർ അവിടെ ആ സംഗതി ഇട്ടത് എന്ന് എത്ര പേര് ചോദിക്കും. അതെ, നമുക്ക് എത്ര കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ള കാലത്ത്, നമ്മൾ സത്യം പറഞ്ഞ ഒരു മിനിറ്റ് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു 10 സെക്കൻഡ് ഇരിക്കുമ്പോ നമുക്ക് എന്തെല്ലാം ചിന്തിക്കാം നമ്മുടെ തലയിൽ. അതെ, വലിയൊരു ഫാക്ടറാണ്. അതായത് ഇപ്പം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇപ്പം സാറിന്റെ അടുത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ സാറിന്റെ അറിവാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോകല്ലോ ചെയ്തത്. ഓക്കെ, നോളജ് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ പറയും തോറും അത് പെരുകയാണ്, കൂടുതലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സാറിന് അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഇപ്പൊ സാറിനോട് പറയും, സാർ എനിക്ക് ഇങ്ങനെ ഒരു സംഗതി അറിയാം, സാർ ഒന്ന് കേട്ട് നോക്കൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെയും ആ സംഗതി ചോർന്നു പോകല്ലോ ചെയ്യുന്നത്. അല്ലെ, എനിക്ക് ആ സംഗതി പറഞ്ഞത് കാര്യം ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും, പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ എന്റെ അടുത്ത് മറ്റൊരാൾ, ഞാൻ എന്ത് ഫീൽഡിനെ കുറിച്ച് എന്തിനെ കുറിച്ച് പറയുന്നോ ആ എക്സ്പേർട്സ് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. സോ മെയിൻലി പോഡ്കാസ്റ്റർ ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. അപ്പോ അത് എനിക്ക് ഓരോ വിഷൻ ഉണ്ടാവും, അത് ഞാൻ പറയുന്നതിനേക്കാളും ഓരോ പോയിന്റ്സും അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ളവർ പറയുമ്പോൾ അതിനൊരു അതിന് എക്സ്പെർട്ടീസ് വേണമെന്ന് തന്നെ ഇല്ല, അതും ഞാൻ പറയാം. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസ് കുറച്ച് പേര് സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആശയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഈ കോംപ്ലിമെന്റ് ചെയ്ത ഈ വോക്കൽ വയലിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, ആദ്യമേ പാട്ട് പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കി, കാരണം ഞാൻ ആദ്യം പഠിച്ചില്ല, പഠിച്ചു തുടങ്ങിയത്. അപ്പൊ എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായില്ല, പക്ഷെ ആളത് അത് അക്നോളജ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു ശരിക്കും എന്തായിരിക്കും ബുദ്ധിമുട്ട്, എനിക്ക് അറിയില്ലാത്തൊരു മേഖലയാണത്. അപ്പൊ അതിനിന്ന് സംസാരിക്കാം, വീൽ ഹാവ് എ കോൺവെർസേഷൻ കൊടുത്താൽ എന്നും പറഞ്ഞ് എത്ര പേരോടിരിക്കുന്നു. ഈ കച്ചേരികൾക്ക് നമ്മൾ മോസ്റ്റ്ലി പാടുന്നത് മെയിനായിട്ട് മൂന്ന് പേരുടെ ഇതാണ്, ത്രിമൂർത്തികളുടെ കീർത്തനമാണ് ചെയ്യുന്നത്. നമുക്ക് സ്വാധീനം കൂടെ ആക്സെപ്റ്റ് ചെയ്ത് പറയാം. ഈ ലാംഗ്വേജ് ഡിഫറൻസ് ആണ് സാൻസ്ക്രിറ്റ് തെലുങ്ക് എന്ന് പറഞ്ഞ് പാടുന്നുണ്ട്. ഒരു കച്ചേരിക്ക് ഇപ്പോ ഇളയരാജയുടെ പാട്ട് ഞാൻ വായിക്കുകയാണെങ്കിൽ
മാക്സിമം ഇളയരാജ എങ്ങനെ കമ്പോസ് ചെയ്തോ അത് അതുപോലെ ചെയ്യാൻ ആയിരിക്കണം ഞാൻ ശ്രമിക്കേണ്ടത് മാക്സിമം. ഇപ്പൊ ത്യാഗരാജ കൃതി ഒരാൾ പാടുകയാണെങ്കിൽ നമ്മള് ത്യാഗരാജ സ്വാമിക്കോ അല്ല അകീർത്തനത്തിനോ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരു കച്ചേരിയിൽ? എത്ര കൊടുക്കുന്നു? കൊടുക്കുന്നു അക്കോർഡിംഗ് ടു എവരി ആസ്പെക്ട്. അത് ഒരു കമ്പോസറാണ്, ഒരു ലിറിസ്റ്റ് ആണ്, എല്ലാം ഇതൊക്കെ നമ്മൾ എത്ര കൺസിഡർ ചെയ്യുന്നു ഒരു ചെറിയ ശതമാനമായിരിക്കും. ഇപ്പോ മുന്നേ കുറച്ചുകൂടെ ഒരു ഇതുണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോ ഇപ്പോ എന്താണ് ആൾക്കാരെ ഇംപ്രവൈസേഷൻ എന്നുള്ള പേരിൽ അതിനൊത്തിരി മാറ്റങ്ങളുണ്ട്. പക്ഷെ എന്താ നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇംപ്രവൈസ് ചെയ്യാന്നുള്ളത് എല്ലാവരെയും ഉള്ളിൽ സ്വതസിദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മളല്ലാതെ. പക്ഷെ അത് ഒരാളുടെ കോമ്പോസിഷൻ വേറൊരു രീതി പാടിയിട്ടല്ല നമ്മുടെ ഇംപ്രവൈസേഷൻ അവിടെ തെളിയിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഒരു ഇപ്പം പത്ത് സംഗതി, ഇപ്പം ചക്കരി രാജയ്ക്ക് ആദ്യത്തെ പല്ലവിള സംഗതികൾ എടുത്തു കഴിഞ്ഞാല് ഞാൻ അഡമന്റായിട്ട് ഞാൻ പറയുന്നില്ല പത്ത് സംഗതി ആ കാരണം ഒന്നാമത്തെ കാര്യം പത്ത് സംഗതി എന്നെ പഠിപ്പിച്ച പത്ത് സംഗതിയാണ് ഞാനീ പറയുന്നത്. സാറ് പഠിച്ച പത്ത് സംഗതി വേറെ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഉറവിടം എന്റെ എങ്ങനെയാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം ഒത്തന്റിക് ആയിട്ട് അത്യാവശ്യ സ്വാമി ഇതാണ് ചെയ്തത് എന്ന് നമുക്ക് പറയാനൊരു സോഴ്സ് നമ്മുടെ ഇല്ല. ഓരോ സ്കൂൾ ഓഫ് മ്യൂസിക്കും അവരവരുടെ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുവാണെങ്കിൽ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഈ പത്താമത്തെ സംഗതി എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയ സംഗതി ആയിരിക്കും. അപ്പോ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിരിക്കുന്ന പത്ത് കുട്ടികളാണെങ്കിൽ ആ പത്ത് കുട്ടികൾക്കും ഒരേപോലെ ആ സംഗതി കൺസീവ് ചെയ്യാൻ പറ്റിയെന്ന് കേട്ടില്ല. ഓക്കെ, കാരണം അവരുടെ ലെവൽ ഓഫ് അറിവ് ബാധിക്കുന്നുണ്ട്, അവരുടെ പ്രാക്ടീസ് ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ലീനിയന്റ് ആയിട്ട് നമ്മൾ കുഴപ്പമില്ല ഈ സംഗതി ഇങ്ങനെ പഠിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലീനിയൻസ് അവിടെ കൊടുക്കും. എന്തിനു പഠിക്കുന്ന സ്റ്റേജിൽ കൊടുക്കും. പിന്നെ ആ കുട്ടിയുടെ ഉത്തരവാദിത്തമാണ് അതിനെ പോളിഷ് ചെയ്തിട്ട് എന്തായിരുന്നു ആദ്യത്തെ സംഗതി അതുപോലെ വൃത്തിയാക്കുക എന്നുള്ളത്. പക്ഷെ അത് പലരും ചെയ്യാത്ത സാഹചര്യത്തിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് സംഗതിയുടെ ക്വാളിറ്റി ഈസ് ഡിറ്റീരിയറേറ്റിംഗ്. ഇന്നോവേഷൻ ചെയ്യുന്നു പറയുന്നു ക്രിയേറ്റിവിറ്റി സംഗതികൾ നമ്മൾ ചെയ്യുന്നു. പലപ്പോഴും ഈ കച്ചേരി കേൾക്കുമ്പോ ഈ ത്യാഗരാജ വിനുത, ത്യാഗരാജ സന്നുത അവിടെ വരുമ്പോ എല്ലാരും തൊഴുന്നു, കൈയെടുത്ത് മുമ്പിടുന്നു, കണ്ണടയ്ക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു അക്ഷരം മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, അല്ല അതിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അല്ല എൻ്റെ ആ കൃതിയിൽ രാമനെ കുറിച്ചോ ദേവിയെ കുറിച്ചോ ഉള്ള വർണ്ണനയുടെ അർത്ഥങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നില്ലേ? കാര്യം അതിനേക്കാളും എത്രയോ ഡെപ്തുള്ള സംഗതികളൊക്കെ അതിന് മുമ്പത്തെ പല്ലവിധ അനുകൂലങ്ങളുണ്ട്. ഞാൻ കൂടുതൽ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. എന്നാലും നഗമൊക്കെ കേൾക്കുമ്പോഴേ ഇന്ന് പാടുന്ന ഈ സ്പീഡും ആ ചെയ്തു വെച്ചിരിക്കുന്ന അർത്ഥവുമായിട്ടും യാതൊരു കണക്ഷനുമില്ല. സോ ലാംഗ്വേജ് എല്ലാവരും ഇപ്പൊ ഓരോ ലാംഗ്വേജ് പാടാൻ പഠിക്കാൻ പറ്റുമോ എന്ന ചോദ്യം വരാം. ഒരു തെലുങ്ക് മറ്റേ ടീ കുടിക്കണമെങ്കിൽ മറ്റേ മൂന്നാറിൽ നിന്ന് ടീ എസ്റ്റേറ്റ് വായിക്കാൻ പറ്റുന്ന പറയുന്ന പോലെ പറയാം നമുക്ക്. ഓക്കെ, പക്ഷെ ഇത് ഭാവം ഉൾക്കൊള്ളണമല്ലോ. തെലുങ്ക് എസ് പി ബി മലയാളം പാടുമ്പോ ഭാവം ഉൾക്കൊള്ളാതാണ് പാടുന്നത്. ഈച്ച് വേർഡിന്റെ അർത്ഥം മനസ്സിലാക്കിയാണ് ശ്രേയ ഘോഷൽ പാടുന്നത്. അവര് പാടുന്ന പാട്ടിന്റെ എല്ലാ അർത്ഥവും എല്ലാ എക്സ്പ്രഷനും ഫീൽ അവർക്കറിയാം. സോ അതുപോലെ നമ്മള് ഒരു ഒരു പാട്ട് ഒരു ഒരു ഓഥറിന്റെ നമ്മൾ പാടുകയാണെങ്കിൽ ആ എ ടു സി നമ്മൾ അതിനുള്ള വേർഡിന്റെ അർത്ഥം തെലുങ്ക് മനസ്സിലാക്കണ്ട, അറ്റ്ലീസ്റ്റ് എവിടെ സ്പ്ലിറ്റ് ചെയ്യണം, അതിന്റെ ഫീൽ എന്താണ് ആ പാട്ടിന്റെ, ഏത് സ്പീഡ് പാടിയാൽ അത് സെറ്റാണ്, അത് പാത്തോസ് ആണോ, ഏത് മിസ്റ്ററി ആണോ, അല്ല ഇതൊരു ഭക്തിയാണോ, എന്താണ്. ത്യാഗരാജസ്വാമിക്ക് ഇങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ സോങ്ങുമായിട്ട് എല്ലാ ഫീലും അദ്ദേഹത്തിന്റെ കൃതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സ്പീഡ്, അതിനുള്ള സംഗതികൾ അതിന് കൊടുക്കുകയാണോ, അല്ല അത് അറിയാത്തത് കൊണ്ടാണോ ഈ നഗമയോ ഇതുപോലത്തെ ഇങ്ങനെ ഇഷ്ടത്തിൽ കയ്യിൽ വരുന്ന സംഗതികളൊക്കെ അതിനകത്ത് ഇട്ട് പൊലിപ്പിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു, ക്രിയേറ്റിവിറ്റി നമ്മുടെ ഊണാണ്, നമ്മുടെ കഴിവ് കാണിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും ഈ സിനിമാ പാട്ടിൽ ഈ ആൽബത്തിൽ ചെയ്യുന്നതും കവറിൽ ചെയ്യുമ്പോഴുള്ള ക്രിയേറ്റിവിറ്റികളൊക്കെ ഒത്തിരി ഫേമസ് ആവുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി ഇപ്പോഴും അവരും ദേവന ഭക്ഷണി ജോൺസൺ ഭക്ഷണി എടുത്തിട്ടേ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നുള്ളൂ. ഇപ്പൊ അവരുടെ കഴിവാണെങ്കിൽ നാലുപേരി അവർക്ക് കമ്പോസ് ചെയ്താൽ മതി,
അപ്പൊ ഞാൻ ഫേമസ് ആവാൻ എനിക്ക് തുമ്പിവോ വായിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ആയിരം കണ്ണുമായി വായിക്കേണ്ടി വരുന്നുണ്ട്. അത് കേട്ട് ജനം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാൻ കമ്പോസ് ചെയ്ത് എന്തുകൊണ്ട് കേൾക്കുന്നില്ല? എന്റെ ക്രിയേറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ജനമാണെങ്കിൽ എന്റെ കമ്പോസിഷന്റെ ക്രിയേറ്റിവിറ്റിക്ക് അതിനെ കുറിച്ചുള്ള വാല്യൂ ഉള്ളു. അടുത്തൊരാളെ എടുത്ത ക്രിയേറ്റിവിറ്റിക്ക് എങ്ങനെ അതിന്റെ വാല്യൂ വരും? ഇതിനകത്ത് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു വാക്കി പറഞ്ഞ അറിവില്ലായ്മ. അത് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എന്റെ തോട്ട് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴാണ് ലിറ്ററലി വെരി ഓണസ്റ്റ്ലി ഞാൻ ഒരു കോമ്പോസിഷന്റെ മീനിങ് പോയി നോക്കുന്നത്. വെരി ഓണസ്റ്റ്ലി ഐ സ്പീക്കിംഗ്. സാർ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ മുന്നേ അതിനെ പറ്റി വറീഡേ അല്ലായിരുന്നു, ഞാൻ കൺസേൺഡ് അല്ലായിരുന്നു, പറയാറില്ല കൺസേൺഡ് അല്ലായിരുന്നു. അതായത് ഒന്നാമത്തെ കാര്യം വയലിലാണ് പഠിക്കുന്നത്, അപ്പൊ നമുക്ക് പൊതുവിലൊരു ധാരണയുണ്ട്, ആ വയലിലാണല്ലോ നമുക്ക് പോയിട്ട് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും, എന്താണ് സംഗതി കേട്ടോളൂ, അല്ലെങ്കിൽ മോസ്റ്റ്ലി എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അനുബല്ല് പോലെ തന്നെ ആട്ടോ ചെണ്ടത്തിന് സെക്കൻഡ് ക്ലാസ്. ഇതെനിക്ക് ഒരു അബദ്ധം പറ്റിയത്, ഞാൻ തിരുവയ്യാറ് പോയി, തിരുവയ്യാറ് പോയിട്ട് ത്യാഗരാജ സ്വാമി കോമ്പോസിഷൻ പാടണം നടന്നു. എനിക്ക് സങ്കടം വന്നു, എന്റെ പരിതാപകരമായ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഒരു കോമ്പോസിഷന്റെ ചരണം വന്നു, പഠിച്ച ഒരു കോമ്പോസിഷന്റെ ചരണം എനിക്ക് അറിയത്തില്ല, അറിയാം ട്യൂൺ അറിയാം, പക്ഷേ ഇപ്പൊ ദേവദേവ കല്യാണത്തെ വെരി ആദ്യം പഠിക്കുന്ന കോമ്പോസിഷൻ ആണെങ്കിൽ പോലും അതിന്റെ അനുബല്ലേ പോലെ അല്ല അതിന്റെ ചരണത്തിന്റെ സെക്കൻഡ് ഹാഫ്. നമ്മൾ പറഞ്ഞു കൊടുക്കാം ഒരു ഒരു ഐഡിയ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ട്യൂണിന് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതല്ലാതെ എന്തായാലും ഡിഫറെന്റ് അല്ലേ. അതിന്റെ അപ്രോച്ച്, അതിന്റെ സാഹിത്യമേ, അതിന്റെ മുറിക്കേണ്ട ഏരിയ, അതിന്റെ ആ ഫോഴ്സ് കൊടുക്കേണ്ടത് എല്ലാം വ്യത്യാസമാണ്. അപ്പൊ ശരിക്കും അന്ന് ഞാൻ അവിടെ എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. ഞാൻ എന്റെ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്, അപ്പൊ എനിക്ക് ഭയങ്കര മോശം തോന്നി. കാരണം ഞാൻ അവിടെ പോയിരുന്നിട്ട് എനിക്ക് ഒരു കോമ്പോസിഷൻ ഭയങ്കരമായിട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് ചേർന്ന് അറിഞ്ഞൂടാ. അതൊരു വല്ലാത്തൊരു ഒരു തിരിച്ചറിയൊരു തിരിച്ചടിയായിരുന്നു. അത് ഓരോ കീർത്തനം പറയുമ്പോൾ 50 കീർത്തനം പഠിച്ചു, 100 കീർത്തനം അറിയാതെ പറയും, പക്ഷെ ഓരോ കീർത്തനത്തിൽ നമ്മൾ ഇത്ര വാല്യൂന്റെ ക്വാണ്ടിറ്റി. അതായത് ഇപ്പൊ ഇപ്പോഴും കുട്ടികൾ പറയുന്നുണ്ട് ഞാൻ എന്താ ഒരു 10 കീർത്തനം പഠിച്ചു, അപ്പൊ എനിക്ക് ആ ലെവലിൽ ഇനി കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന് ചോദിക്കും. ആ പിന്നെ സ്വതേ കേൾക്കുന്നതാണ് ഇപ്പൊ ഒരു എക്സാമിനേഷൻ ഒക്കെ കേറിട്ട് കുട്ടികൾ പറയും ഞാൻ എല്ലാം പാടി മാർക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാം പാടി, പക്ഷെ ഇത് എങ്ങനെ പാടി എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പം എന്താ അത് ഞാൻ കേൾക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് സാഹിത്യത്തെ പറ്റിയ ഒരു ബേസിക് നോളജ്, സാർ പറഞ്ഞ പോലെ ഇപ്പം ഓരോ ലാംഗ്വേജിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, നമുക്കറിയാവുന്ന മലയാളം തന്നെ നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിനുവേണ്ടി ഇരുന്ന് കന്നഡയോ തെലുങ്കോ, നമ്മുടെ കൂടുതലും കോമ്പോസിഷൻസ് തെലുങ്ക് കന്നഡ തമിഴിൽ വരുന്നുണ്ട്, സാൻസ്ക്രിറ്റിലും വരുന്നുണ്ട് പ്രിഡോമിനന്റ്. നമുക്കതെല്ലാം പഠിക്കാനുള്ള ഒരു സമയവും സാഹചര്യം നമുക്ക് ഇല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കോമ്പോസിഷൻ എന്താണ്, ഈ പറഞ്ഞ പോലെ അതിന്റെ ഭാവം എന്താണ്, ഞാൻ എന്ത് ഇമോഷൻ ആണ് അവിടെ കൊടുക്കേണ്ടതെന്നെങ്കിലും മനസ്സിലാക്കാം. ഇപ്പൊ വയലിനിസ്റ്റ് ആണെങ്കിൽ പോലും ഒരു സാഹിത്യം അറ്റ്ലീസ്റ്റ് നോക്കി വെക്കാമല്ലോ, അതിന്റെ ബോയ് അവിടെ കട്ട് ചെയ്യണമെങ്കിൽ നോക്കി വെക്കാമല്ലോ. അതല്ലാതെ അനുകൂലം പോലെ തന്നെ ചരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു എന്താ എന്താ പറയാ വളരെ കഴിവില്ലാത്തൊരു ഒരു ജനറേഷനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഞാനിപ്പോ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതേ ഒരു ഡയലോഗ് ഞാൻ പറയുള്ളൂ, അടുത്ത ജനറേഷനിലുള്ള കുട്ടിക്ക് എന്തറിയാം, ആ കുട്ടി അടുത്ത തവണത്തെ പല്ലേ പോലും കാണാം. ഈ അനുപതേ പോലെ ചടങ്ങ് കവർ മ്യൂസിക് നമ്മൾ കർണാടിക് മ്യൂസിക് കേൾക്കുമ്പോ പോലും പല്ലവി മാത്രം ഒരു കവർ, അനുപതി എന്ന് പല്ലവി ഒരു കവർ എന്നൊക്കെ ഈ ഇത് വരുന്നതല്ല, അതിന്റെ ഒരു ടോട്ടാലിറ്റിയുടെ ഗുണം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ രണ്ട് ചരണം എഴുതി, അതിന്റെ കണ്ടിന്യൂഷൻ എന്താണെന്നൊന്നും കേൾക്കുന്നവർക്ക് അറിയുന്നില്ല. പക്ഷേ കവർ സോങ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നമ്മളൊരു മാർക്കറ്റിംഗ് പരിപാടി കൂടെ ആയതുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്താനായിട്ട് നമ്മൾ എക്സാം അറിയാമല്ലോ. ഇപ്പൊ പത്ത് സെക്കൻഡില് ഓക്കെ അടിപൊളി എന്താ. അപ്പൊ അതിന് അങ്ങനെ ഒരു വേർഷൻ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പം എനിക്കത് മനസ്സിലായത് ഡിഗ്രി എത്തിയപ്പോഴാണ്. നേരത്തെ മനസ്സിലാക്കാത്തത് ഞാൻ വിഷമിക്കുന്നുണ്ട്, എന്താ കുറച്ചുകൂടെ നേരത്തെ എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് പഠിപ്പിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ പഠിക്കുമ്പോ ഒരു കാര്യം തുടങ്ങുമ്പോ ഒന്നും വേണ്ട, ഇപ്പൊ ശ്രീഗണനാഥ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ആ ശ്രീഗണനാഥ ഏറ്റവും രസം അതിനകത്ത് മുറിക്കുന്ന ഏരിയകൾക്ക് ഭയങ്കര കോമഡി എന്നുള്ളതാണ്. സിന്ധു ഊര വർണ്ണ എന്നുള്ള അവിടെ കൊണ്ട ഒരു ഒരു കട്ട് കൊടുക്കും, എന്താണ് ഈ സിന്ധു ആയിട്ട് ഊര വർണ്ണ വരുമ്പോഴത്തേക്ക് ഗീതം സംസാരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡ് അത്രയ്ക്ക് ഫാൾട്ടുള്ള സംഭവം ചോദിക്കാം. അപ്പം എന്താ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന എനിക്കും അറിയത്തില്ല, അത് ഞാൻ എന്റെ അറിവില്ലാതെ തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല ഞാനിത് പറയുന്നത്, പക്ഷെ
അത് മാറ്റണം, ചെയ്യണം, അത് ചെയ്യണം. സാർ പറഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഒരു സൊല്യൂഷൻ ആണ്. ഇനിയെങ്കിലും ചെയ്യണം, ചെയ്യണം. എനിക്കിത് തോന്നാനുള്ള ആദ്യത്തെ കാര്യം, നമ്മൾ സിനിമാ പാട്ട് കേട്ടപ്പോ ഒരു പാത്തോ സോങ് കേട്ടപ്പോ ഒരാൾ വെറുതെ പറഞ്ഞതാണ് അത് കുറച്ച് സ്പീഡായി പോയി, കുറച്ച് സ്ലോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ. അപ്പൊ അത്രയ്ക്ക് അറിവുള്ള ഒരു വെടിയിലുണ്ട്, അവർക്ക് ഇതിന്റെ അർത്ഥം അറിയാത്തോണ്ട് അവർ കൈകഴിക്കുന്നതാണ്. അവർക്ക് അത്രയും അവർ കമന്റ് ചെയ്യും എന്തിനും ഇത്രയും ഫാസ്റ്റ്. ഇപ്പൊ നഗുമയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്, കാരണം നഗുമ മറ്റേ ആൾക്കാരെ ഞാനോട് കേറുന്നില്ല. അത് വല്ലാത്ത ഡെപ്ത് ഫീൽ ചെയ്യുന്ന ഒരു ഒരു അത് സെക്കൻഡ് ചരണങ്ങളൊക്കെ എന്താ പറയും, ഒരു 60-70 ടെമ്പോ പോലും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, അത്ര ഡെപ്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്കത് വിടാം. മറ്റൊരു കാര്യം, ഇപ്പൊ അന്ന കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട് അതിനെ കുറിച്ചൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ കോഴ്സസ് നമ്മൾ വയലിൽ ചെയ്യുന്നുണ്ട്, ഞാനും കോളേജിൽ പഠിച്ചതാണ്. ഈ 3 വർഷം ഇവ LKG മുതൽ പഠിക്കുമ്പോഴും ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് അവര് എല്ലാം കവർ ചെയ്താണ് പോകുന്നത്. ABCD എഴുതാൻ പറഞ്ഞാൽ അത് KG എഴുതും, ദിസ് ദാറ്റ് ബോൾ എഴുതാൻ പറഞ്ഞാൽ അത് UKG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരും, പിന്നെ ദിസ് ഈസ് ബോൾ അതിലോട് വരും. ഇങ്ങനെയാണ് എല്ലാ കവർ ഡയലോഗിൻ ഡൗൺ വരും. ഇങ്ങനെ എല്ലാം പഠിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഫുള്ളായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് ഒരു സ്റ്റോറി ബുക്ക് വായിക്കാൻ കഴിയുന്നത് കംപ്ലീറ്റ് ആയിട്ട്. കാര്യം സ്റ്റോറി എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്, ഇവർ പഠിച്ച എല്ലാ കണ്ടന്റും വിത്ത് വെക്കബിളി അതിനകത്ത് ഉണ്ട്. ഒരു കോളേജിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ഗീതം ആൻഡ് വർണ്ണം വായിക്കണം, തേർഡ് ഇയർ വരുമ്പോൾ കീർത്തനമായി, ഫോർത്ത് ഇയർ വരുമ്പോൾ പല്ലവി വായിക്കണം. എനിക്ക് തോന്നുന്നു പല്ലവി ഇല്ല തോന്നുന്നു, പല്ലവിയുണ്ട്. ഫോർത്ത് ഇയർ തേർഡ് ഇയർ ഉണ്ട്, വെരി ഗുഡ്. അപ്പോ പല്ലവി വായിക്കണം, അല്ലെങ്കിൽ മറ്റേ ഒരു അപ്പോ പഞ്ചരത്തിന് വായിക്കണം, തില്ലാലോ ഒന്ന് വായിക്കണം, ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. ഈ 4 വർഷത്തിൽ ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 2 വർഷം ഒരു കുട്ടിക്ക് വർണ്ണവും ഇതൊക്കെ വായിക്കാൻ പറ്റുമോ? ആക്ച്വലി റിയലി ഒരാൾ വയലിൻ പഠിക്കുകയാണെങ്കിൽ പല സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, ഒരു 2 ഇയേഴ്സ് കൊണ്ട് വർണ്ണമൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞാലേ പറ്റും. അവര് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിൽ അങ്ങനെ ചെയ്ത് പാസ്സായിട്ടുള്ള കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ വെരി പ്രൗഡ് ഓഫ് ദം. ഓക്കെ, കാരണം അവരുടെ എഫേർട്ടിന്റെ ഫലമാണ്, ആൻഡ് ഓഫ് കോഴ്സ് ടീച്ചർമാരുടെ ഒരു പുഷിന്റെ ഫലമാണത്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് ശരിക്കും അതെങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഈ മറ്റേ വായിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പം ആ സിലബസ് ഇപ്പം സാർ പറഞ്ഞ പോലെ ശരിയാണ്, ഇപ്പം ഇംഗ്ലീഷ് നമ്മൾ അങ്ങനെ പഠിച്ചു വരുന്നത്, ഇപ്പം മാത്സ് നമ്മൾ അങ്ങനെ പഠിച്ചു വരുന്നു, അങ്ങനെ ഒരു അവസ്ഥ മ്യൂസിക്കിനില്ല. ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രശ്നം വരുന്നത് ഒരു ക്ലാസ്സിൽ നന്നായി വായിക്കുന്ന കുട്ടികളും അവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളും വരുമ്പോഴാണ് നമുക്ക് ഈ പരമായിട്ടുള്ള പ്രശ്നം വരുന്നത്. ഒരു കോളേജ് പരമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പം സർ നമ്മൾ പേഴ്സണലി എടുക്കുന്നതിനെക്കാട്ടിൽ കോളേജിൽ പറഞ്ഞ പോലെ വേറെ സോവിങ് അതെ റെസ്പോൺസിബിലിറ്റീസ് അല്ലേ. ഇപ്പൊ നമുക്ക് ആ ഇന്ന ഇത്ര 6 മാസം സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം എന്നും കൂടെ നമുക്കൊരു ഇത് വരിക. ടീച്ചേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ നല്ലൊരു സംഗതി കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്ക് നല്ലൊരു സംഗതി അറിയാം, പക്ഷെ സംഗതി എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം കൊടുത്താ വായിക്കുന്ന 2 കുട്ടികളെ ചിലപ്പോൾ ഞാൻ ഉണ്ടാവുള്ളൂ, ബാക്കി പിള്ളേരെ എനിക്ക് ടൈം പോകുന്നതല്ലേ, എനിക്ക് അവരോട് ജസ്റ്റിസ് ചെയ്യണം. എന്റെ മുന്നിലിരിക്കുന്ന 5 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടികളും ഞാൻ ഒരുപോലെയാണ്, അല്ലാണ്ട് വായിക്കുന്നവരെ നിങ്ങൾ എൻ്റെ വായിച്ചു ശരിയാ, അടുത്ത ദിവസം കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് എന്റെ ഒരു ആത്മാർത്ഥതയുടെ പേരിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാല് ഒരു ഫുൾ പൊളിച്ചെഴുതല് വേണം. ഒരു ഫുൾ പൊളിച്ചെഴുതല് എവിടെ നിന്ന് വേണം? അത് എന്താ, എങ്ങനെയാണ് അതിനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാന്നുള്ളത്. നന്നായി ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ ഇംഗ്ലീഷ് പറയാത്ത കുട്ടികളുടെ റേഞ്ചിൽ നമ്മുടെ ബുക്കുകൾ ഉണ്ടാവും. ഇംഗ്ലീഷ് പഠിച്ചു വന്ന ഒരു കുട്ടിയുടെ സ്റ്റാൻഡേർഡിൽ എല്ലാ ടീച്ചേഴ്സ് പഠിപ്പിച്ചു പോകുന്നു, ഫ്രം സ്ക്രാച്ച് എങ്ങനെ വരുന്ന അവരെ കൺസിഡർ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പൊ ഈ സംഗതി ആ കുട്ടികൾക്ക് വരാത്തതിന്റെ കാരണം അതിന്റെ ബേസിക് പഠിപ്പിക്കാനുള്ള ടൈമിങ്ങും അത് കവർ ചെയ്യാത്തതും കൊണ്ടല്ലേ ഈ ലെസൺ കൊണ്ട് കേറ്റുമ്പോഴല്ലേ ആ സംഗതി അവർക്ക് വരാൻ പറ്റാതെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് നമ്മളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദി ബേസിക്സ് അല്ലെങ്കിലാണ്? അതെ അതെ, പക്ഷേ ഡ്യൂറേഷൻ ആണ് അടുത്ത. ഇപ്പൊ ഞാന് എന്റെ
പൊക്കലിൽ അരങ്ങേറ്റം നടത്തിയത് 6 വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഫസ്റ്റ് ഇയർ വർണ്ണം പഠിച്ചിട്ടുണ്ട്. ഞാൻ പാടി, ഞാൻ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു സ്റ്റേജിൽ പോയി പാടുന്നത് അറിയിക്കണം. ഇപ്പൊ പിന്നെ എന്താ, രണ്ട് ക്ലാസ്സിൽ പോയിട്ട് സ്റ്റേജിൽ പോകുന്ന കുട്ടികളുണ്ട്, അത് വേറെ. പക്ഷേ ജെനുവിൻലി സ്പീക്കിംഗ് അപ്പോഴും ഞാൻ സ്റ്റേജിൽ കയറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, വേണമെങ്കിൽ കയറാന്നുള്ളൊരു അവസ്ഥ ഞാൻ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ശരിക്കും അന്ന് എന്തോ ഇതിന്റെ പോയിന്റിൽ പോയി കയറുകയാണ്. അപ്പോ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു നിശ്ചയമായിട്ടുള്ള സമയത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളൊരു ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എത്രത്തോളം സാധ്യമാവും, പ്രാക്ടിക്കൽ എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ വി ഷുഡ് ഫൈൻഡ് സം അതർ സൊല്യൂഷൻ ഫോർ ദറ്റ്. ഈ പറഞ്ഞ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ എന്തായാലും ഇങ്ങനെ നടക്കത്തില്ല. എന്ത്, നമുക്ക് നമ്മുടെ ഡ്യൂറേഷൻ എത്ര ഉള്ളൂ? 6 മാസമേ ഉള്ളൂ നമുക്ക്. അപ്പൊ ആ 6 മാസത്തിനുള്ളിൽ എങ്ങനെ ചെറിയ വെച്ചിരുന്ന ഒരു കുട്ടിയെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വർണ്ണത്തിലോട്ട് എത്തിക്കാമെന്നുള്ളത് വളരെ കാര്യമായിട്ട് ഇന്ന് ചിന്തിക്കേണ്ട ഒരു രീതിയാണ്. ഇപ്പോ വെസ്റ്റേൺ സ്കൂൾസിലൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവിടെ വന്ന് പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കും, ലെക്ചേഴ്സ് ക്ലാസ് എടുക്കും, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ വന്ന് എക്സ്പേർട്സിൽ നിന്നൊക്കെ വന്ന് വർക്ക്ഷോപ്പ് നടത്തും. സോ ഇവരെല്ലാം ഒരു തിയറിയാണ് ഫോളോ ചെയ്യുന്നത്. അവരൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ എന്താണോ പഠിച്ചത് അതിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അവർ പറയുന്ന കാര്യം നമ്മൾ എന്താണോ ഫണ്ടമെന്റൽ പഠിച്ചത് അതിൽ നിന്നും അടുത്ത സ്റ്റെപ്പിൽ എല്ലാവർക്കും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വെക്കുന്നുണ്ട്. ഇപ്പൊ 4 വയലിനിസ്റ്റാണ് ഒരു ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കുന്നത്. 4 ടീച്ചേഴ്സിന് 4 രീതിയിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ 4 രീതിയിലായിരിക്കും ഇവർ ഒരു ലെസൺ എടുക്കാൻ പോകുന്നത്. ഈ കുട്ടിയുടെ അവസ്ഥ എന്താണ്, എങ്ങനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എങ്ങനെ അവർ ചെയ്യും ഒന്നും പറയാനും പറ്റത്തില്ല. ഞാൻ പഠിപ്പിക്കുന്ന പോലെ വായിക്കുന്നേ പറഞ്ഞ പോലെ അങ്ങനെ പറയാം. ഞാൻ പഠിപ്പിക്കും, ഞാൻ ഇങ്ങനെ ഈ ഫിംഗർ എന്ന് വയ്ക്കും. ഞാൻ ഇപ്പൊ ഫിംഗർ പഠിപ്പിക്കും, ചിലപ്പോ അല്ല അത് വേണ്ടാന്ന് പഠിപ്പിക്കും, ചിലർ ഗമവും പഠിപ്പിക്കും, ചിലർ വേണ്ട അത് ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾക്കൊരു പാഠാന്തരം അവിടെ ഇല്ല, പാഠാന്തരം ഇല്ല, ഹൗ ടു ടീച്ച് ഇല്ല, വാട്ട് ടു ടീച്ചേ ഉള്ളൂ. ആ ലെസൺ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹൗ ടു ടീച്ച് ഇല്ല അവിടെ. ഈ ഹൗ ടു ടീച്ച് ഉണ്ടെങ്കിൽ 4 പേര് ഒരേ ലെസൺ പോലും പഠിപ്പിക്കാം പെട്ടെന്ന്. പക്ഷെ ഇങ്ങനെ 4 പേര് പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ഈ കുട്ടികൾ ബേസിക് ലെസൺസിൽ നിന്നും എങ്ങനെ ഇവര് ഏത് അഡോപ്റ്റ് ചെയ്യും, അവരെന്ത് വിചാരിച്ചിരിക്കും ഓരോ ലെസൺ ഫോളോ ചെയ്യുന്നത്? അത് നമുക്ക് സിലബസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴത്തേക്ക് ഓരോ ലെസൺ ഓരോ ടീച്ചേഴ്സാണ് നോക്കുന്നത്. അത് വേറൊരാള് വന്ന് ഇടപെടത്തില്ല. പക്ഷെ സാർ പറഞ്ഞ പോയിന്റ് ആക്ച്വലി വാലിഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് വീണ്ടും അവിടെ വരുമ്പോ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞ പോലെ മോഹന വർണ്ണത്തിന് അതിപ്പോ ഞാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം വർണ്ണം വേണ്ട, വെൽക്കം ടു ഗീത. ഓക്കെ, ഗീത ഞാന് ചില കുട്ടികള് ആദ്യം തന്നെ അഴുത്തം വെച്ച് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി ദേ ആർ നോട്ട് അവെയർ ഓഫ് വാട്സ് വെറും ഇറ്റ് ഇസ്. ഓക്കെ, അപ്പോ എങ്ങനെ കൊടുത്താല് ആ കുട്ടിക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈ പഠിപ്പിക്കുന്ന ആൾക്ക് ഒരു ബോധം ഉണ്ടാവും. അതായത് ഞാൻ ആ കുട്ടിയുടെ ലെവലിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള മനസ്സിലുണ്ടാവണം. അതല്ലാതെ ഇപ്പൊ ഞാനിപ്പം ശരി എനിക്കൊരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, സോ ഐ വിൽ ടീച്ച് യു വാട്ട് ഐ നോ എന്നും പറഞ്ഞു പോയിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ തന്നെ ഉറച്ചു പറയാൻ കാരണം ഞാൻ ഇറങ്ങി ചെന്നാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസം എനിക്ക് വെരി വെൽ സീൻ ദാറ്റ് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇറങ്ങി ചെന്ന് അവരുടെ ലെവലിൽ എത്തി പഠിപ്പിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഒത്തിരി അതിനകത്ത് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമ്മളുടെ എന്താ പറയുക, നമ്മൾ പഠിച്ച സംഗതികളും നമ്മളുടെ എന്താ നമ്മളുടെ ലെവൽ ഓഫ് സംഗതികളും ഒക്കെ നമ്മൾ അവിടെ മാറ്റിയിടേണ്ടി വരും. കാരണം നമ്മുടെ അറ്റൻഡൻസിലെ നമ്മുടെ എയിം എന്താണ്, വന്നിരിക്കുന്ന കുട്ടിക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കണ്ട് എന്റെ വിദ്വത്തെ അവിടെ കാണിച്ചു വെക്കാനായിട്ടല്ല ഞാൻ അവിടെ പോയിരിക്കേണ്ടത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്, പെർഫോമൻസും ടീച്ചിങ്ങും തമ്മിലുള്ള വലിയൊരു അന്തരം വരുന്നത്. ഒരു ഫൈനൽ ക്വസ്റ്റിനോട്ട് കൂടാ, സമയം ഒത്തിരി ഞാൻ അതുപോലെ സമയം എടുത്തിട്ടുണ്ട്. എന്നോട് ഫൈനലി വയലിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ, നോർമലി ഞാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വയലിൻ പാടാന്തരം നമുക്ക് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഈ ഗീതം പഠിപ്പിച്ചാലും ഇപ്പൊ വർണ്ണത്തെ കുറിച്ച് എങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവരാരും കമ്പോസ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റിനെയും കൺസിഡർ ചെയ്തിട്ടില്ല, ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ടിപ്പിയ പോയ വോക്കലിന് മാത്രം, ആ വോക്കലിനും പഞ്ചമത്തിന് അകത്തിരുന്നാൽ മാത്രമേ എല്ലാവരും പാടുന്നുള്ളതുകൊണ്ട് ആ പഞ്ചമം കഴിഞ്ഞ ഒരു കീർത്തനം ഞാൻ കേട്ടിട്ടില്ല.
അന്നപണി കഴിവുണ്ടെങ്കിൽ സംഗതി കിട്ടുവാണെങ്കിൽ ദൈവത്തിനോ പഞ്ചമമോ മോക്ഷത്തിനൊക്കെ പിടിക്കും. ആ പാട്ടിന്റെ ഈ പത്ത് സംഗതിക്കകത്ത് ചെക്കനിലായിരിക്കുന്നത് പഞ്ചമത്തിൽ കൂടുതൽ താഴെ പഞ്ചമത്തിൽ താഴെയില്ല. അതിനകത്ത് രണ്ട് ഒക്ടേവ് പാട്ടുപാട്ടുപാ അങ്ങനെ അത്ര ഒക്ടേവ് ഉണ്ട്. വയലിനെ ഒന്നും കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും എന്തുകൊണ്ട് ഇന്നും ആ വോക്കൽ ലെസൺ തന്നെ ഈവൻ ദോ കോളേജസ് പോലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് പോലും എന്തുകൊണ്ട് ഈ വയലിന് വീണയ്ക്ക് ആ ലെസൺസ് ഫോളോ ചെയ്യുന്നുണ്ട്? അതിന് എന്തെങ്കിലും മാറ്റം പറഞ്ഞെങ്കിൽ അങ്ങനെയുള്ളൊരു അഭിപ്രായം. അതായത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ സാറിന് അറിയാം, അതായത് എനിക്ക് എൻ്റെ ബ്രെയിൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്ന ഒരു വോക്കൽ അവസ്ഥയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്താ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് വയലിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. വയലിൻ്റെതായിട്ടുള്ള ഒരു സംഗതി ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വർണ്ണം എടുക്കുക. വർണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ശ്രീരാഗത്തിലെ വർണ്ണം കാമകൂടി സുന്ദര കാമകൂടി ഇങ്ങനെ പോകുന്നൊരു കോമ്പോസിഷൻ സാറിന് അറിയാം. അവിടെ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വയലിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ കാ ഒരു സ്ഥലത്ത് പിടിച്ചിട്ട് മാ കോടി എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്താണ് അവർ പിടിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഓക്കോഡായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. ഓക്കെ, പക്ഷെ ആ ലെസൺ എങ്ങനെയാണ് വേണ്ടതെന്ന് ശരിക്കും പറഞ്ഞ ആരും പറഞ്ഞിരുന്നു. ആ കാമകോടി എന്നുള്ളതിനെ ബ്യൂട്ടിഫുൾ വയലില്, അതിപ്പോ ഞാൻ പാടുന്നത് എനിക്ക് പാടുന്ന പ്രശ്നമില്ല, കാരണം എനിക്കിവിടെ ഒക്ടേവ് ഷിഫ്റ്റോ അല്ലെങ്കിൽ സ്ട്രിംഗ് ഷിഫ്റ്റോ ബോ ഷിഫ്റ്റോ ഒന്നും വരുന്നില്ല. എനിക്ക് ഇവിടെ നമ്മുടെ പോയിട്ട് വരാം. പക്ഷേ വയലിൽ വരുമ്പോൾ, അതായത് വോക്കലിന് എനിക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ വയലിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ സാ ഫസ്റ്റ് സ്ട്രിംഗിൽ പിടിച്ചിട്ട് നീ ഇപ്പൊ ഇപ്പുറത്തോട്ട് വരുവാ ചെയ്യുന്നേ, അതൊരു വലിയൊരു ജമ്പ്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ആ ഡിഫറൻസ് നമുക്ക് ഭയങ്കര ഓഫേർഡ് ആയിട്ട് ആക്ച്വലി തോന്നുന്നത്. കാരണം അതിന്റെ ഭംഗി പോകുന്ന കാമകോട്ടി എന്ന് പറയുന്നതിന്റെ ഭംഗി അവിടെ കട്ട് ചെയ്തിട്ട് കാമൊരിടത്തും മാ കോട്ടി ഒരു സ്ഥലത്തും കൂടെ വരുമ്പോഴത്തേക്കും അത് തന്നെ അത് തന്നെ അത് മോസ്റ്റ്ലി നമ്മള് നോട്ടീസബിൾ ആയിട്ടുള്ള അല്ലാത്ത ഒത്തിരി സ്ഥലത്ത് വരുന്നുണ്ട്, അത് എല്ലാത്തിലും വരുന്നുണ്ട് എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയലിൻ്റെതായിട്ട് വയലിനായിട്ട് ലെസൺ വേണമെന്ന് ഞാൻ പറയില്ല. ഒരു കോമ്പോസിഷൻ, ഒരു കമ്പോസറിന്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വയലിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും. അത് പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നമല്ല. അതിനകത്ത് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കമ്പോസ് ചെയ്തവരുടെ കോമ്പോസിഷൻസ് പോയി മാറ്റാൻ നമുക്ക് ചെയ്തു എന്ന് പറയുന്നതിന് വിട്ടിട്ട് അന്നത്തെ കാലത്ത് വായിക്കുന്ന പോലെ അല്ലല്ലോ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെ ക്ലാസ്സിൽ പറഞ്ഞാലും അവർക്ക് സിനിമ പാട്ട് വായിക്കാനുള്ള ആഗ്രഹം ഇന്ന് എല്ലാവർക്കും ഉണ്ട്, പഠിപ്പിക്കുന്നവർക്കുണ്ട് പഠിക്കുന്നവർക്കുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട് അവർ ചെയ്ത് വായിക്കുമ്പോൾ. അപ്പോ പുതിയ ലെസണിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? വയലിൻ നമ്മളൊരു കടയിൽ ചെന്ന് സർ വയലിന്റെ ബുക്ക് ഉണ്ടോ ചോദിച്ചാൽ അയാൾ എടുത്തു തരുന്നത് വോക്കൽ ബുക്ക്. വീണ കുട്ടി സാർ ഒരു വീണ പഠിക്കുന്നുണ്ട് ബുക്ക് ചോദിച്ചാൽ വോക്കൽ. എല്ലാ വോക്കൽ ലെസൺ അത് മാറിയിട്ട് ഇപ്പൊ വെസ്റ്റേൺ പഠിക്കുന്ന കുട്ടി ചെന്നിട്ട് ഒരു സാർ ഗിറ്റാർ ലെസൺ ചോദിച്ചാൽ പിയാണോ ബുക്ക് കൊടുക്കില്ല, വയലിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗിറ്റാർ ബുക്ക് കൊടുക്കില്ല. അവരുടെ പണമിട്ട ബുക്ക് ഉണ്ട്. സോ അതുപോലെ എന്തുകൊണ്ട് ഒരു ലെസൺസ് അത് തീർച്ചയായിട്ടും ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ ആ ഒരു പോയിന്റിനെ പറ്റി ചിന്തിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ വോക്കൽ വല്ലാണ്ട് ഇത് ഇമ്മസ്റ്റായിട്ട് ശ്രമിക്കുന്നത് ഇതെന്തുകൊണ്ട് വയലിൽ വന്നില്ല, ഈ സംഗതി വയലിൽ വരണം ചിന്തിക്കുന്നില്ല. അതായത് ഇപ്പം കിട്ടാതെ വരുമ്പോ സങ്കടം വരുന്നത് ഈ വോക്കലിന്റെ സംഗതി വരുന്നത് എന്തുകൊണ്ട് ആ വയലിന് വേറൊരു സംഗതി ആയിക്കൂടെ എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ബേസിക്കലി ഇറ്റ്സ് അബൌട്ട് കണ്ടീഷനിങ്. ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ, ആ നമ്മള് വോക്കലൈസ്ഡ് സിംഗിങ് വോക്കലൈസ്ഡ് പ്ലേയിങ് ആയിരിക്കാം എന്നുള്ളൊരു ഒരു ഒരു ധാരണ. വോക്കലൈസ്ഡ് സിംഗിങ് അല്ലേ ചെയ്യുന്നത്? അതെ, പക്ഷെ വോക്കലൈസ്ഡ് പ്ലേയിങ് എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഒരു ധാരണയാണ് പൊതുവിലുള്ളത്. സാറിന് അറിയാലോ നമ്മൾ പലർക്കും സംസാരിക്കുമ്പോഴത്തേക്ക് ആ സംഗതി എന്താ അങ്ങനെ അല്ലല്ലോ. ഇപ്പം കാവാവ കോമ്പോസിഷന്റെ ഒരു സംഗതി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അർത്ഥം അറിയാത്തവന് പോലും പാട്ട് കേൾക്കുമ്പോ കാവാന്ന് അറിയാൻ പറ്റും.
സംഗതിയാണെങ്കിലും ഇപ്പൊ ഇതേപോലത്തെ ഒരു സംഗതി തന്നെ നമുക്ക് നമ്മുടെ പഞ്ചരത്നം വരാളിക്കാത്ത ഒരു ലാസ്റ്റ് സംഗതി ആയിട്ട് നമുക്ക് കേൾക്കാം. പക്ഷെ ഇതിന് രണ്ടിനും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്റയർലി ഡിഫറെന്റ്. ഇപ്പൊ അത് പാടുമ്പോഴാണ് എനിക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നത്. നമ്മൾ വരാളി ഈവൻ ദോ രണ്ടു വരാളി ആണെങ്കിൽ പോലും ഒരിക്കലും നമ്മളെ പഞ്ചരത്നത്തിൽ കൊടുക്കുന്ന ആ പേസോ അല്ലെങ്കിൽ എക്സ്പ്രഷനോ അല്ല നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വയലിൽ എങ്ങനെ വേണം, ഈ സംഗതി വയലിൽ എങ്ങനെ വായിക്കും? ഇറ്റ്സ് വെരി ടഫ്. ടഫ്നെസ് വേണ്ടതല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തുകൊണ്ട് ഇതിനെ റീപ്ലേസ് ചെയ്തൊരു സംഗതി അവിടെ വന്നൂടാ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് മാറുക എന്നുള്ളതല്ല. വരാളിയിൽ ഒരു കോമ്പോസിഷൻ എന്തുകൊണ്ട് വയലിന് വേണ്ടി ആയിക്കൂടാ? ഞാൻ അതിനായി ചുറ്റി പറഞ്ഞത് കാര്യം എന്താണോ, നമ്മള് ഒത്തിരി വയലിസ്റ്റിന് വളരെ കഴിവുകളുണ്ട്. ഇപ്പൊ അന്നപൂർണയ്ക്ക് പാടാനുള്ള കഴിവുണ്ട്, വയലിന് നന്നായി വായിക്കുന്നുണ്ട്. അപ്പൊ അന്നപൂർണയ്ക്ക് അറിയാം ഒരു ഒരു വരാളി എങ്ങനെ വായിക്കണം എന്നുള്ളത്. അത് തീർച്ചയായിട്ടും വയലിന് നമ്മൾ അങ്ങനെ വായിക്കണം. രാഗം ബേസിൽ യാതൊരു കുറവ് വിട്ടുവീഴ്ച ഞാൻ പറയുന്നത് ബിക്കോസ് ദാറ്റ് ഇസ് അവർ മ്യൂസിക്, അതാണ് നമ്മുടെ ജീവൻ. പക്ഷെ വോക്കൽ ചെയ്ത സാധനം വയലിന് വരാളി വായിക്കണോ, അല്ല വയലിനിൽ ഒരു വരാളി കോമ്പോസിഷൻ എന്തുകൊണ്ടായിക്കൂടാം? ഇപ്പൊ ഒരു പാട്ട് പാടുമ്പോൾ എന്നെ കൊണ്ട് എന്താണ് നെക്സ്റ്റ് കോമ്പോസിഷൻ ഐ എം ഗോയിങ് ടു സിംഗിങ് ത്യാഗരാജ കോമ്പോസിഷൻ സെറ്റ് ടു ദിസ് താള കോമ്പോസിഷൻ ഉണ്ടാക്കാം. നാളെ ഒരു കുട്ടി പറയുമ്പോൾ ഐ എം ഗോയിങ് ടു പ്രസന്റ് ദ നെക്സ്റ്റ് കോമ്പോസിഷൻ കമ്പോസ് ബൈ അന്നപൂർണ സെറ്റ് ദിസ് താള ഉണ്ടാകാം വരാളി. വൈ നോട്ട്? ഇതിപ്പോ ഞാൻ പറയാൻ പാടുന്നോ അറിയില്ല, എന്നാലും ഞാനിത് ഒത്തിരി എനിക്ക് സങ്കടമുണ്ട് ലാൽഗുഡ് സാറും ഇവരൊക്കെ ഇത്രയും വയലിനിസ്റ്റ് ആയിട്ട് എന്തുകൊണ്ട് വയലിനെ കുറിച്ച് ചിന്തിച്ച് വയലിനെ കുറിച്ച് എന്തുകൊണ്ട് ഒരു പാടാൻ അവരിറക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് എല്ലാവരും വയലിൻ വായിക്കാമായിരുന്നു, വയലിൻ പഠിക്കാമായിരുന്നു. അവര് പോലും തില്ലാലയും വർണ്ണവും ഗീതവും കീർത്തനവും പദവർണവും അവർക്കറിയാം. ഇതൊക്കെയായിരിക്കും നാളെ ജീവിക്കാൻ പോകുന്നത് എന്ന് അറിയാതിരിക്കും. പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ നാളെ എം എസ് സിയുടെ സംഗതി വായിക്കണമെങ്കിൽ ആ സംഗതി എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ആർക്കും ഇപ്പൊ ഗണേഷ് കുമാർ സാറിന്റെ വായിക്കണമെങ്കിൽ നമ്മൾ ഫൈവ് സ്റ്റിംഗ് വയലിൻ വായിക്കണം അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വയലിന് വേണ്ടി ഒത്തിരി പഠിക്കും. വയലിൻ പഠിക്കുന്നതുകൊണ്ട് വയലിന്റെ ടൂൾസ് പഠിച്ചാൽ പോരെ. ഇപ്പൊ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എല്ലാം ഓൾമോസ്റ്റ് മെൻഡ് ടു വേ ഇല്ല നോക്കണ്ടായിരുന്നു. അപ്പൊ അതിനോട് പഠിപ്പിക്കും, പുതിയ പുതിയ കോമ്പസേഷൻസ് ഉണ്ടാക്കുക. അതെ, തീർച്ചയായിട്ടും നമ്മുടെ അപ്രോച്ച് മാറി നമ്മൾ അതിനൊന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്താ വോക്കൽ പോലെ വയലിൻ അല്ലെങ്കിൽ വോക്കൽ പോലെ വീണ വരണം എന്നുള്ള ആശയത്തിൽ നിന്ന് വയലിനായിട്ടുള്ള വീണ് എത്ര വലിയ എക്സ്പേർട്സ് നമുക്കുണ്ട്. അവരൊക്കെ കോമ്പസേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഗമം വായിക്കും, കൃത്യമായിട്ട് ഗമം വായിക്കാൻ പറ്റും. എന്ന് കഷ്ടമല്ല, കാര്യം പുള്ളിക്ക് അറിയാതെ നമ്മൾ വായിക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളി കമ്പോസ് ചെയ്യുന്ന സാധനം നീ എന്തായിരിക്കും, അല്ലെങ്കിൽ സാലിത എങ്ങനെ വായിക്കണം എഴുതും, ഏത് ഫിംഗർ വായിക്കുന്ന എഴുതും, ഏത് പൊസിഷനിൽ വായിക്കണം എഴുതും, ആ രീതിയിൽ ഡെവലപ്പ് ആകുമ്പോ വയലിൻ കുട്ടികൾക്ക് 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ അത് വായിക്കാൻ പെർഫെക്റ്റ് വന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഒരിക്കലും. ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ടിന്റെ പകുതി ബുദ്ധിമുട്ടിയാൽ മതിയാവും. അത്രയുള്ളൂ, എക്സാക്ട്ലി അതിന്റെ പകുതി ബുദ്ധിമുട്ടിയ മതി നമ്മളെ വായിക്കാൻ. സോ my request to anavala please do it as earlier anavala students ingane valandu varatte yanu mainly utri kashtapadunnunde so ipo ikkalathu etra accept cheyyo illenu namu nokkanda future la oru nalla oru lesson namukku kodukka shramikka okay ee interview kurichu podcast le kurichu anavala ki oru minute enga introduction illada okay my friend yeah etu aadyam ingane oru pudiyoru പരിപാടി വേറെ ആരും ട്രൈ ചെയ്യാത്ത ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ട്രൈ ചെയ്തതിന് സാറിന് ആദ്യം ഒരു എന്നെ ഇതിൽ വിളിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ വരുമ്പോൾ ഞാൻ സാറിനടുത്ത് പറഞ്ഞിരുന്നത് എനിക്ക് ടെൻഷനാണ്, സാർ എന്താ ചോദിക്കാൻ പോകുന്നത്, ഞാൻ എന്താ റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാല് നിർത്താൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയെ, കാരണം ഒത്തിരി കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. ശരിക്കും പറഞ്ഞാല് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ പാട്ടിനെ പറ്റി സംസാരിക്കാനുള്ള ഒരു രീതിയും കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് ഇതിന് ശേഷം എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇറ്റ്സ് നോട്ട് ഓൺ സ്റ്റേജ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓൺ പ്രാക്ടീസ് സെഷൻസ്, അവിടെ നിന്നും അല്ലാതെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബേസിക് ആയിട്ട് നമ്മൾ ഇരുന്ന് സംസാരിച്ച് നമുക്ക് എന്താ വേണ്ടത് നമ്മൾ ആദ്യം സോൾവ് ഔട്ട് ചെയ്യണം. ഡു യു ആക്ച്വലി വോണ്ട് ടു ബി എ പെർഫോമർ, ഓർ ഡു യു വോണ്ട് ടു ജസ്റ്റ് പ്രാക്ടീസ് ദിസ്, ഓർ ഡു യു വോണ്ട് ടു ടീച്ച്? ഇതൊക്കെ അതിന്റെ ഘടകമാണ്. അപ്പം
ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചാലേ നമുക്ക് നമുക്ക് എന്താ വേണ്ടെന്ന് ആദ്യം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. ടീച്ചിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അപ്രോച്ച് വ്യത്യാസമാണ്. നീ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് സന്തോഷിക്കാനാണെങ്കിൽ അതിന്റെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. സോ ബേസിക്കലി ആദ്യമായിട്ട് വേണ്ടത് ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് സാറിന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തോന്നിയ പോലെ ഇത് ഇനി ഇനി ആൾക്കാരിലേക്ക് അത് എത്തട്ടെ. ഇപ്പൊ ഈ ഒരു വീഡിയോ സാറ് നേരത്തെ പറഞ്ഞ പോലെ എത്ര പേര് കാണുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഈ ഒരു 1 മന്ത്രോ അല്ലെങ്കിൽ 1 ഇയറോ അല്ല നമ്മുടെ ഉദ്ദേശം. ഒരു വരും ഒരു 10 വർഷത്തിൽ ഒരു 10 വരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു വിചിന്തനം ഉണ്ടായി കഴിഞ്ഞാൽ അത് സാറിന്റെ സക്സസ് ആണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പോഡ്കാസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.